eigentlich. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم التابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله كفاكم من عظيم القدر أنكم من لا يصلي عليكم لا صلاة له. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അഭിമന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, മാന്യ സഹോദരന്മാരെ,
സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നല്ല കാരണങ്ങളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഈ മജ്ലിസ് പൂർണാർത്ഥത്തിൽ അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഭിവന്യരായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹ് അവരുടെ നോട്ടവും മദദും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതു കാരണമായി അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സർവ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും വർഷിപ്പിക്കുമാറാകട്ടെ. അവരോടൊപ്പം, മഹാരഥന്മാരോടൊപ്പം അവൻ്റെ സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ അള്ളാഹു നമുക്കും അവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ നാമുകമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൂടുതൽ ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചവരാണ് അഹ്ലു ബൈത്ത്. തങ്ങന്മാർ എന്ന് നാം വിളിക്കുന്ന ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലേക്ക് പരമ്പരകൾ ചെന്നെത്തുന്നവരാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ഈ വിശുദ്ധരായ ആളുകൾ പാരമ്പര്യത്തിൻ്റെ മഹത്വം എന്ന നിലക്ക് മറ്റു എല്ലാ തറവാട്ടുകാരിൽ നിന്നും വ്യത്യസ്തരാകുന്നു. ശ്രേഷ്ഠരായ മാതാക്കളും ശ്രേഷ്ഠരായ പിതാക്കളും സാദാത്തുക്കൾക്ക്, സയ്യിദന്മാർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു മഹത്വമാണ്. നമ്മിൽ പലരും ബാപ്പമാരെയും ഉപ്പാപ്പമാരെയും ഉമ്മാമ്മമാരെയും എണ്ണുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കും. പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചരിത്രം ആർക്കും പറയാൻ ധൈര്യം ഇല്ല. പറയുകയാണെങ്കിൽ തന്നെ അത് സാങ്കല്പിക കഥകളുമായി. എന്നാൽ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ വളരെ അനുഗ്രഹീതരായ സാദാത്തുക്കളാണ് ബാലവി സാദാത്തുക്കൾ. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ റഹ്മത്തും ബർക്കത്തും ഏറ്റിയേറ്റി തരുമാറാകട്ടെ. ആ മഹാരഥന്മാരുടെ ജീവിതം തന്നെ, ഓരോരുത്തരുടെയും ജീവിതം തന്നെ പിന്തുടരപ്പെടാൻ പറ്റുന്ന തരത്തിൽ മാത്രം അവർ നയിച്ചു എന്നത് അവരുടെ ശ്രേഷ്ഠ പരമ്പരയുടെ മഹത്വം നമുക്ക് പഠിപ്പിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അഹ്ലു ബൈത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ ആലു ബാലവി കുടുംബക്കാരാണ് എന്ന് ധാരാളം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരടക്കം പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം മറ്റൊന്നുമല്ല, ഒരു തറവാട്, ഒരു കുടുംബം, ഒരു പരമ്പര,
അത് ശ്രേഷ്ഠമാകുന്നതിന് എന്തെല്ലാം മഹൽ ഗുണങ്ങൾ വേണോ ആ മഹൽ ഗുണങ്ങൾ മുഴുവൻ മേളിച്ചവരാണ് ബാലവി സാദാത്തുക്കൾ. ആ ബാലവി സാദാത്തുക്കളുടെ സ്വീകാര്യത ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുകയാണ്. ചരിത്ര താവഴികൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിനു ഈസൻ നഖീബ് റഹ്മത്തുല്ലാഹി അലൈഹി, ഇവരാണ് അൽ ഇമാമുൽ മുഹാജിർ എന്ന പേരിൽ അറിയപ്പെടുന്ന സാദാത്തുക്കളുടെ ഏറ്റവും വലിയ ഉപ്പാപ്പ. ഹിജ്റ 317 ജനിച്ച 317 കാലത്ത് ജീവിച്ച പ്രവർത്തിച്ച ഈ വലിയ സയ്യിദ് അവർകൾ അഹ്മദ് ബിനു ഈസ റഹ്മത്തുല്ലാഹി അലൈഹി ബാലവി സാദാത്തുക്കളുടെ പരമ്പര ചെന്നെത്തുന്നത് ഈ മഹാനവറുകളിലേക്ക്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അടുത്തടുത്തടുത്ത പരമ്പരയാണ് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക്. കൂടുതൽ ദൈർഘ്യമില്ല. ആറാമത്തെ ഉപ്പാപ്പയായി ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നെത്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആറാമത്തെ ഉപ്പാപ്പയായി വരുമ്പോൾ വളരെ അടുത്ത താവഴിയാണ് ബാലവി സാദാത്തുക്കൾക്ക് ലഭിച്ചത്. ആ അഹ്മദ് ബിൻ ഈസൻ നഖീബ് എന്ന മഹാനവറുകൾ അറിയപ്പെടുന്നത് അൽ ഇമാമുൽ മുഹാജിർ ഹിജ്റ പോയ മഹാൻ എന്ന പേരിലാണ്. ഇറാഖിൽ ജീവിച്ച മഹാനവറുകൾ രാഷ്ട്രീയക്കാരുടെയും വിദായി പ്രസ്ഥാനക്കാരുടെയും അതുപോലെ തന്നെ പിയച്ച തരീഖത്തുകാരുടെയും ശല്യവും അക്രമവും അധികരിച്ചപ്പോൾ ഇറാഖിൽ നിന്ന് മാറി മറ്റു പല രാജ്യങ്ങളിൽ വന്ന് താമസിച്ചു. മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവ്വറയിലും വന്ന് സ്ഥിരതാമസമാക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഖവാരിജികളിൽപ്പെട്ട ഇബാദിയ എന്ന് പറയുന്നൊരു വിഭാഗം മക്കയിലേക്കും മദീനയിലേക്കും കടന്നുകയറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു നേരമാണ്. അവിടുന്ന് ആ മഹാനവറുകൾ പിന്നീട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയും ജീവിക്കാൻ ഏറ്റവും നല്ല നാട് നീ കാണിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് അള്ളാഹു തആല കാണിച്ചു കൊടുത്ത ഏറ്റവും മഹത്വമേറിയ നാടാണ് യമൻ നാട്. യമനിലെ ഹദർമൗത്തിൽ പോയി താമസമാക്കുകയും അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആലു ബാലവി ബാലവി കുടുംബത്തിന്റെ ചരിത്ര താവികൾ അന്വേഷിച്ചാൽ ഹദർമൗത്തിൽ നിന്ന് എണ്ണിയാൽ ഒതുക്കാൻ കഴിയാത്ത അത്രയും സാദാത്തുക്കളുടെ നീണ്ട നിര തന്നെ ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അഹ്മദ് ബിൻ ഈസൻ നഖീബ് റഹ്മത്തുല്ലാഹി അലൈഹി യമനിൽ പോയി താമസിച്ചപ്പോൾ മഹാനവർക്ക് 4 സന്താനങ്ങൾ ഉണ്ടായി. അതിൽ ബസരി, ജദീദ്, അലവി എന്ന 3 സന്താനങ്ങളിൽ അലവി എന്ന് പറയുന്ന ഈ സന്താനത്തിലേക്കാണ് ആലു ബാലവി ബാലവി കുടുംബത്തിന്റെ സന്താന പരമ്പര ചേർത്തി പറയുന്നു. മറ്റു 2 സഹോദരങ്ങൾ കൂടുതൽ ഇസ്ലാമിക കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർ അസ്തമിച്ചിട്ടുണ്ട്. ഈ അലവി എന്ന് പറയുന്ന മകനിലൂടെ സയ്യിദവർകളിലൂടെ പിന്നീട് ഒരുപാട് സാദാത്തുക്കളുടെ നീണ്ട നിര യമനിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് വന്നു. യമൻ ജീവിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം അഹ്മദ് ബിൻ ഈസൻ നഖീബ് റഹ്മത്തുല്ലാഹി അലൈഹിക്ക് അള്ളാഹു യമൻ ജീവിക്കാൻ നല്ല ഭൂമിയായി കാണിച്ചു കൊടുത്തപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓർമ്മയിൽ വന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘട്ടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യമനിൽ പോയി താമസിച്ചുകൊള്ളുക, യമനിൽ പോയി നിങ്ങൾ ജീവിതം ആരംഭിക്കുക എന്ന് തുടങ്ങിയ ധാരാളം ഹദീസുകൾ മനസ്സിലേക്ക് ഓർമ്മയായി വരികയും ആ യമനിലെത്തിയപ്പോൾ അവിടെയും വലിയ പോരാട്ടങ്ങളും വലിയ പരിശ്രമങ്ങളും
പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വഴി നിലനിർത്തുന്നതിന് വേണ്ടി മഹാനവർകൾ സഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ആ അഹമ്മദ് ബിൻ ഈസൻ നഖീബ് റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ വന്ന സന്താന പരമ്പരയിൽ ധാരാളം മഹാരഥന്മാർ പിന്നീട് കടന്നു വന്നിട്ടുണ്ട്. ആ മഹാരഥന്മാർക്കൊക്കെയുള്ള മഹത്വം, കുടുംബത്തിന്റെ മഹത്വം, ഏത് സയ്യിദന്മാരുടെയും കുടുംബത്തിന്റെ മഹത്വം പറയുമ്പോ വസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു തറവാടിന്റെ ശ്രേഷ്ഠത ആളുകൾ വിലയിരുത്തുന്നത് മൂന്ന് ഭാഗത്തിലൂടെയാണ്. മൂന്ന് ഭാഗത്തിലൂടെ ഏതൊരു തറവാടിന് മഹത്വമുണ്ടോ ആ പരമ്പര, സാദാത്തുക്കളുടെ ആ പരമ്പര ഏറ്റവും ശ്രേഷ്ഠതയുള്ള പരമ്പരയായിരിക്കും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, അൽ ഇൻതിമാഉ ഇലാ ഷജറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് നേരെ ചെന്നെത്തുക, ഒരു തടസ്സവുമില്ലാതെ, ഒരു ശക്കുമില്ലാതെ, ഒരു സംശയവും ഇല്ലാതെ തങ്ങളുടെ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന ഒരു പരമ്പര വേണം. രണ്ടാമത്തെ കാര്യം, അൽ ഇൻതിമാഉ ഇലൽ ഉലമാ, ആ പരമ്പരകൾ മുഴുവനും ഉലമായിലേക്കാണ് ചെന്നെത്തുന്നത്, പണ്ഡിതന്മാരാണ് ആ പരമ്പര നിറയും. ഈ അഹമ്മദ് ബിൻ ഈസൻ നഖീബ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, മഹാപണ്ഡിതനാണ്. ബാലവി കുടുംബക്കാരിൽ ചില്ലറ വ്യക്തിത്വങ്ങളുടെ ചരിത്രം ഇൻഷാ അള്ളാഹ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ ജീവിതമാണ് സത്യത്തിൽ നമ്മുടെ സാദാത്തുക്കൾക്ക് അല്ല, അവരുടെ ദിക്റുകൾ സ്വീകരിക്കുന്ന മുഴുവൻ മഹാന്മാർക്കും വെളിച്ചമേകിയത് ആ സയ്യിദന്മാരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ വഴികളാണ്. അതാണ് സത്യത്തിൽ നാം പഠിക്കേണ്ടതും പകർത്തേണ്ടതും. ഉലമാണ് ആ പരമ്പരയിൽ മുഴുവൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹിജ്റ 500 ജനിച്ച ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ, നമ്മളൊക്കെ ഹദ്ദാദിൽ സാധാരണ ചൊല്ലാറുണ്ടല്ലോ, ലിസയ്യിദന ശൈഖുൽ ഫഖീഹുൽ മുഖദ്ദം റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ് ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവിടുത്തെ പേരക്കുട്ടികളിൽ നിന്ന് 180-ലധികം പേരമക്കളുടെ ചരിത്രം ശരിക്ക് ഒന്നും വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ എല്ലാ മക്കളും ആലിമുകളാണ്, തികഞ്ഞ ഉലമാക്കളാണ്, സൂക്ഷ്മശാലികളാണ്. അവരുടെ ജീവിതം ഒരു വഴിക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ മതി മറ്റുള്ളവരത് പകർത്തിപ്പോകും. ആ രൂപത്തിൽ ജീവിതത്തിന്റെ പ്രത്യേകതകൾ നേടിയെടുത്ത മഹാന്മാരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്നതിൽ കാർക്കശ്യം പുലർത്തിയത് കൊണ്ടാണ്, അണു അളവ് വിട്ടുവീഴ്ചക്ക് ഒരുക്കമില്ലാതെ പിന്തുടർന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ സയ്യിദ് കുടുംബമായി, ശ്രേഷ്ഠ കുടുംബമായി ബാലവി കുടുംബത്തെ മഹാന്മാരെ എണ്ണാനുള്ള കാരണം. ഇൻഷാ അള്ളാഹ് ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് വരുന്നുണ്ട് സമയം പോലെ. ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം റഹ്മത്തുള്ളാഹി അലൈഹി ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചപ്പോഴും ഒരു സുന്നത്തിനും വിട്ടുവീഴ്ച വരുത്താതെ ജീവിച്ചു. അപ്പോൾ ഉലമായിലേക്ക് ചെന്നെത്തുന്ന ഒരു പരമ്പര, ആ പരമ്പരയിലുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായ പരമ്പരയാണ്. മൂന്നാമതായി നിങ്ങൾ നോക്കൂ, അൽ ഇൻതിമാഉ ഇലാ അഹ്ലി സ്വലാഹി വത്തഖ്വ. ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ആലിമീങ്ങൾ മാത്രമല്ല അതിൽ ശരിക്ക് ഇൽമ് കൂടുതലായി പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടില്ലാത്തവരും സ്വാലിഹീങ്ങളാണ്, തഖ്വയുള്ളവരാണ്. എന്നിട്ട് ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകാന അബൂഹുമാ സ്വാലിഹ. ബഹുമാനപ്പെട്ട ഖളർ അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു ഭാഗമാണത് സൂറത്തുൽ കഹ്ഫിലൂടെ. രണ്ട് അനാഥ കുട്ടികൾ, അവർക്ക് അനന്തരമായി വരുന്ന പൊളിഞ്ഞു ചാടാൻ പോയ ഒരു മതിൽ, അത് സെക്കൻഡുകളെ കൊണ്ട് പെട്ടെന്ന് തന്നെ കെട്ടിപ്പടുത്തുയർത്തിക്കൊടുത്ത ഖളർ അലൈഹി സ്വലാമിനോട്, എന്തിനാണ് ഭക്ഷണം തരാത്ത ഈ വീട്ടുകാരുടെ മതിൽ കെട്ടിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ മറുപടി പറഞ്ഞു, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ.
ആ മതിൽ കെട്ടിക്കൊടുക്കാനുള്ള കാരണം ഈ അനാഥ കുട്ടികളെ മാത്രം പരിഗണിച്ചിട്ടല്ല, അവരുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ വക്കാന അബൂഹുമാ സ്വാലിഹ. ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, നേരെ ബാപ്പയെ പറ്റിയല്ല പറഞ്ഞത്, ഏഴാമത്തെ ഉപ്പാപ്പ വലിയുപ്പ സ്വാലിഹായ മനുഷ്യനാണ്, പിന്തുടരപ്പെടാൻ പറ്റുന്ന വലിയ നേതാവായിരുന്നു. ആ സ്വാലിഹായ മനുഷ്യൻ ആ തറവാട്ടിലുണ്ടല്ലോ എന്നൊരു പരിഗണന കൊണ്ട് ഞാൻ ഈ മതില് കെട്ടിക്കൊടുക്കുന്നു എന്ന് ഖദർ അലൈഹിസ്സലാം. അപ്പൊ ഈ മൂന്ന് ഗുണവിശേഷങ്ങളും ഒത്തൊടുങ്ങിയ എല്ലാ നിലക്കും മേളിച്ച കുടുംബമാണ് ബാലവി കുടുംബം. ബാലവി സദാത്തുക്കൾക്ക് ഈ മൂന്ന് ഗുണവിശേഷങ്ങളും ഉള്ളത് കൊണ്ട് അവര് ഏറ്റവും വലിയ തങ്ങന്മാരാണ്, സദാത്തുക്കളാണ്. നമ്മുടെ മുഴുവൻ സദാത്തുക്കളുടെയും പരമ്പരകൾ ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അഹമ്മദ് ബിൻ ഈസ നഖീബ് റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചെന്നെത്തുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ പിന്നീട് ധാരാളം സദാത്തുക്കൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത പേരുകളിൽ അവരെ അറിയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ചെന്നെത്തുന്നത് അവസാനമായി ഓരോ തറവാട്ടുകാരും പോയി എത്തുന്നത് ഏതെങ്കിലും ഒരു റൂട്ടിലൂടെ ചെന്നെത്തുന്നത് ഒരു മരത്തിന്റെ വിവിധ ചില്ലകൾ പോലെ. ആ മരത്തിന്റെ ഏറ്റവും വലിയ നാരായ വേര് എന്ന് പറയാൻ പറ്റുന്നത് പോലെ ഏറ്റവും വലിയ തറവാട്ടിലെ ഉപ്പാപ്പയായ അഹമ്മദ് ബിൻ ഈസ നഖീബ് റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചെന്നെത്തുന്നു. സഹോദരന്മാരെ, ഈ ത്വരീഖത്തുകാരുടെ മൊത്തം സ്വഭാവം എന്തായിരുന്നു? ഇവരുടെ മൊത്തം സ്വഭാവം എന്തായിരുന്നു? ബാലവി കുടുംബത്തിന്റെ ആ ത്വരീഖത്തിൽ ജീവിച്ച മഹാരഥന്മാർ എന്താണ് അവരുടെ ശൈലി? ചുരുക്കി ഞാനൊന്ന് പറയട്ടെ, അവർക്ക് ഏറ്റവും വലിയ സൂക്ഷ്മത ജീവിതത്തിൽ സൂക്ഷിച്ചവരാണ്. പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ട് കൂലി നട്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് ആരാധന സ്വകാര്യമായി ചെയ്യുന്നവരായിരുന്നു. കൂടുതൽ ചെയ്യാനുള്ള ഇബാദത്തുകളൊക്കെ സ്വകാര്യമായി ചെയ്യും. അത് വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പള്ളിയിൽ കുറേ നേരം നിസ്കരിക്കുന്ന ഒരാളോട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൂടുതൽ അധികരിപ്പിക്കാനുണ്ടാകും, എന്നാൽ അത് വീട്ടിൽ പോയിട്ടാ നല്ലത്. സുന്നത്ത് നിസ്കാരത്തിന് എപ്പോഴും അതാണല്ലോ നല്ലത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുറേ സുന്നത്തുകൾ നിസ്കരിച്ചു, കാരണം ലെവലേഷം ദിയാ പിന്നെ കടന്നു വരൂല. പള്ളിയിൽ അങ്ങനെ നിസ്കരിക്കുമ്പോ വേറെ ആരെങ്കിലും ഒരാള് അനക്കം കേട്ടാൽ കടന്നു വന്നാൽ മനസ്സിൽ തോന്നിപ്പോകും, അല്ലെങ്കിൽ തോന്നാൻ സാധ്യതയുണ്ടായിപ്പോകും. അത് വരണ്ടാന്ന് കരുതിയിട്ട് സൂക്ഷ്മമായ വഴി പറഞ്ഞു കൊടുത്തതാണ് നിങ്ങൾ വീട്ടിൽ പോയി നിസ്കരിച്ചോളൂ, അതാ നല്ലത്. കുറെ നേരം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ വിളിച്ച് അങ്ങനെ പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നോക്ക്, ബാലവി കുടുംബത്തിലെ മഹാന്മാർ ജനങ്ങളൊക്കെ ഒഴിവാകുന്ന നേരം നോക്കി, ഒന്നും രണ്ടും ആളുകളല്ല ഒഴിവാകുന്ന നേരം നോക്കി ഇബാദത്തിനും ദിക്റിനും പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി മുഴുകും. ആ മുഴുകിയത് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിയുന്നത്, വലിയ മക്കാമുകളിൽ എത്തിയ ശേഷം. അതിനു മുമ്പ് ഒരാളും അറിയരുത് എന്ന ഒരു ധാരണയാണ് ഉള്ളത്. മാത്രമല്ല വൈദാ തകല്ലമ അഹദുഹും ഫിൽ വാദി ഔ ഗൈരിഹി, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ വാദ് പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു നസീഹത്ത് നടത്തി കൊടുക്കുകയാണെങ്കിൽ, വഖാഫറിയാ പറയുന്ന വാദിലോ മറ്റോ റിയാഇനെ പേടിച്ചാൽ അത് കടന്നു വരാൻ ചാൻസ് ഇല്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് മാറും. പെട്ടെന്ന് കരച്ചില് വന്നാലോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വാല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കരച്ചില് വന്നാൽ സ്വറഫഹു ഇല തബസ്സും, ആ കരച്ചിലൊരു പുഞ്ചിരിയാക്കി മാറ്റും. കാരണം ഈ കരയുന്നത് കൊണ്ട് ശ്രോതാക്കൾക്ക് കേൾക്കുന്നവർക്ക് ഞാൻ വലിയ ഭക്തനാണ് എന്ന് തോന്നരുത് എന്ന് കരുതിയിട്ട് സുബ്ഹാനല്ലാഹ് ഒറ്റക്ക് കരയാൻ ഒരുപക്ഷെ ആളുകൾ ആരും ഒരുക്കമില്ല. വേറെ ആരെങ്കിലും കരയുമ്പോ കരയാൻ ആളുകൾ ഒരുക്കമുണ്ടാകും, അതിലും മഹത്വമുണ്ട്. പക്ഷേ വലിയ പദവിയിലെത്തി ഈ മഹാന്മാർ ഖുർആനോത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ റിയാ വരരുത് എന്ന് കരുതിയിട്ട് കരച്ചിൽ മാറ്റിയിട്ട് അത് ചിരിയിലേക്ക് കൊണ്ടുപോകും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയില്ല. താൻ ചെയ്തൊരു പ്രവൃത്തിയെ പറ്റി മറ്റാരെങ്കിലും ചോദിക്കുന്നത് വെറുപ്പാണ്. നമുക്കൊക്കെ അത് ഇഷ്ടല്ലേ?
പൊതുവെ ആളുകൾക്ക് ഇഷ്ടല്ലേ, നിങ്ങളല്ലേ അവിടെ ഇന്ന കാര്യം ചെയ്തത്, ആ ഞാൻ തന്നെ, അത് പറയാൻ എത്ര ഉഷാറാ. പക്ഷേ ഈ ബാലവി സാദാത്തുക്കളെ കുടുംബത്തിലെ മഹാന്മാരെ സ്വഭാവം മൊത്തത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയെ പറ്റി ചോദിക്കുന്നത് അവർക്ക് വെറും, വേറെ ഒരാളോടും അങ്ങനെ ചോദിക്കാൻ അവരും താല്പര്യപ്പെടൂല. കണ്ടോ, ദർസ് നടത്തുന്നിടത്തേക്ക് ആരെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ വരുന്നുണ്ട് കാര്യപ്പെട്ട ഒരാൾ എന്ന് കണ്ടാൽ അന്ന് അവര് ദർസിന് വരൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു സൂക്ഷ്മതയാണ്! ദർസ് നടത്തുന്നിടത്തേക്ക് ആരെങ്കിലും കാര്യപ്പെട്ട ഒരാൾ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു, അപ്പൊ ആ വരുന്ന ആള് ഇയാളെയും പ്രതീക്ഷിച്ച് ഇയാളിങ്ങനെ ഇരിക്കാന്ന് കരുതണ്ടാന്ന് കരുതിയിട്ട് അയാള് വന്ന് പോയിക്കോട്ടെ പിന്നെ വരാമെന്ന് കരുതി മാറി നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുനൻ നബവി റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനവറുകൾ പറയാറുണ്ട് ശിഷ്യന്മാരോട്, നിങ്ങൾ ഇങ്ങനെ കൂടുതലായി പരന്നിരിക്കുന്നത് കാണുമ്പോ ജനങ്ങൾക്ക് തോന്നും ധാരാളം ശിഷ്യഗണങ്ങൾ എനിക്കുണ്ടെന്ന്. അങ്ങനെ ഒരു തോന്നൽ എന്റെ കൽബിൽ വരാതിരിക്കാൻ നിങ്ങൾ അടുത്തടുത്തടുത്തേക്ക് ഇരിക്കണം, വിശാലമായി നിങ്ങൾ പരന്നിരിക്കണ്ട, പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം, എഴുതേണ്ടത് എഴുതണം. മഹാരഥന്മാരുടെ ജീവിതമല്ലേ പിന്നീട് മഹാന്മാര് പതിവാക്കുന്നതും പയറ്റുന്നതും പകർത്തുന്നതും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരാള് അശ്രദ്ധാവസ്ഥയിൽ കടന്നു വന്നാലോ അവരോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടൂല, അഥവാ സംസാരിക്കണമെന്ന് നിർബന്ധത്തിന്റെ സ്വഭാവം വന്നാൽ അത് പെട്ടെന്ന് ചുരുക്കും. വഖാനൂ റളിയല്ലാഹു അൻഹും സാഹിദീന ഫിദ്ദുനിയാ, തരീഖത്തുകാരുടെ സ്വഭാവമല്ലേ പറയുന്നത്, അവർ ദുനിയാവിൽ പരിത്യാഗികളായിരുന്നു. ഖാനിഈന ബിൽ കഫാഫി മിൻഹാ, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന സ്വഭാവമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ത്വരീഖത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാള്, അയാള് കിട്ടുന്നത് കൊണ്ട് മൽബസൻ വമത്വമൻ വമസ്കനൻ, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉള്ളത് കൊണ്ട് ചെറിയ സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ അവർക്ക് വലിയ കഴിവുണ്ടായിരുന്നു. അങ്ങനെയല്ലേ മഹാരഥന്മാര് മുഴുവനും പഠിപ്പിക്കുന്നത്? സൈനുദ്ദീൻ മഖ്ദൂമിൽ മാബരി റഹ്മത്തുള്ളാഹി തആല അൻഹു അവരും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ഉയർന്ന തലങ്ങളെ അവർ തൃപ്തിപ്പെടൂല, ഉണ്ടാക്കി കൊടുക്കാൻ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ശ്രേഷ്ഠത എത്രമാത്രം വലിയ ശ്രേഷ്ഠതയാണ്! ഇനി എന്തെങ്കിലും ഒന്ന് അവർ നിർമ്മിക്കുകയാണെങ്കിൽ അനിവാര്യത ഉള്ളത് മാത്രമേ അവർ നിർമ്മിക്കുകയുള്ളൂ. ബാലവി കുടുംബത്തിലെ സാദാത്യങ്ങൾ ഈ ചരിത്ര ഗ്രന്ഥത്തിൽ ധാരാളം മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ബാലവി കുടുംബത്തിന്റെ ചരിത്രത്തിൽ അതിൽ ഒന്നും രണ്ടും പത്തും ആളുകളല്ല, ഭരണാധികാരികൾ പ്രസന്റേഷൻ നൽകാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അവർ പോയിട്ടില്ല. പോരാ, ആ ഭരണാധികാരികൾ ഇങ്ങോട്ട് വന്ന് പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ സദസ്സിലുള്ള സാധുക്കളെ കാണിച്ചു കൊടുത്തിട്ട് അവരെ വിളിച്ചിട്ട് നിങ്ങൾ നേരിട്ട് അവർക്ക് അങ്ങ് കൊടുത്തേക്കൂ, എനിക്ക് തരുന്നതിനേക്കാളും ഖൈറ് അദാന്. സുബ്ഹാന ജല്ല ജലാലുഹു, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഇഷ്ടമായി കണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം. ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ളത് വെള്ളമാണോ ആ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്ക് അടുത്തത് പറയുന്നത്, ദുനിയാവിൽ നിന്ന് എന്ത് പുരോഗതി മുന്നിട്ട് വന്നാലും ഒരു സന്തോഷം അവർക്കുണ്ടാകൂല, കാരണം അവരുടെ കാഴ്ചപ്പാടങ്ങനെ. ദുനിയാവിൽ നിന്ന് എന്തൊരു പുതിയത് മുന്നിട്ട് വന്നാലും അവർക്ക് വലിയ സന്തോഷം തോന്നൂല. അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര മഹാന്മാരെ ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിംസിൽ നിന്ന് കുറെ ആളുകൾ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ കുറെ സമ്പത്തുണ്ട്, നിങ്ങൾ അവിടെയുള്ള സാധുക്കളെ ലിസ്റ്റൊക്കെ ഒന്ന് തരണം. ആ ലിസ്റ്റ് അവർ കൊടുത്തു, എഴുതി എഴുതി കൊടുത്തു. അതിന്റെ അവസാനം ഒരാളുടെ പേരുണ്ട്. ഇതാരാന്ന് ചോദിച്ചു, ആമിർ എന്നൊരാളെ പേര് എഴുതിക്കാണുന്നുണ്ട്. ഇതാരാ? അത് ഞങ്ങളുടെ ഗവർണറാ. നിങ്ങളുടെ ഗവർണറും ഫുഖറായിൽപ്പെട്ട ആളാണോ? തീർത്തു. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞയച്ചെന്ന ഗവർണർ ഫുഖറായിൽ സാധുക്കളിൽപ്പെട്ട ആളാണ്. ആ ഗവർണർക്ക് മാത്രം ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിശ്വസ്തതയോടുകൂടി പറഞ്ഞയച്ച സ്വഹാബിയാണ് ആമിർ റളിയല്ലാഹു അൻഹു. മഹാനവർക്ക് പ്രത്യേകം ഒരു സഞ്ചിയിൽ കുറെ ദീനാറും ദിർഹമൊക്കെ വെച്ച് കെട്ടി കൊടുത്തയച്ചു.
സാധുക്കൾക്ക് കൊടുക്കേണ്ടത് വേറൊരു സഞ്ചിയിലുമാക്കി കൊടുത്തയച്ചു. ഇത് നിങ്ങൾക്ക് പ്രത്യേകം തന്നതാണ് എന്ന് ഗവർണർ എടുത്തുപോയി പറഞ്ഞപ്പോൾ ആ സമ്പത്ത് കണ്ട ഉടനെ തന്നെ ഇല്ലാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊ എന്ന് ചൊല്ലി. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്നാലില്ലാഹി ചൊല്ലിയത്? എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇവിടെ പറ്റിയ മുസീബത്ത് അതിനേക്കാളും വലുതാണ്. ഇപ്പയുള്ള ഖലീഫ വഫാത്തായി പോയിട്ടുണ്ടോ? ഖലീഫ വഫാത്താകുന്നതിനേക്കാളും വലുതാണ് ഇവിടെ പറ്റിയത്. എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? മഹാനവറുകൾ ചോദിക്കുന്നു, ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാനത് പറഞ്ഞു തന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ തിരിക്കാൻ നീ എന്നെ സഹായിക്കുമോ? ഭാര്യ പറഞ്ഞു, തീർത്തും ഞാൻ സഹകരിക്കും, സഹായിക്കും. എന്നാൽ ഇതാ ഒരു പണസഞ്ചി എനിക്കായിട്ട് ഖലീഫ കൊടുത്തയച്ചിരിക്കുന്നു, ഇതിലുള്ള ദീനാറും ദിർഹം മുഴുവനും എടുത്ത് നമ്മുടെ അയൽപക്കങ്ങളിലുള്ള സാധുക്കളിലേക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം. ഒരു മടിയും കാണിക്കാതെ, ഒരു ദിർഹമും ബാക്കി വെക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് മുന്നിട്ട് വരുമ്പോൾ ഒരു പ്രത്യേകം സന്തോഷമില്ല. അത് അള്ളാഹുവിന്റെ ഒരു ഖളാ ആയിട്ട് കൂട്ടും. കൂട്ടണമെങ്കിൽ അതിന്റെ പേരിൽ ഒരു താല്പര്യം പ്രത്യേകം എടുക്കൂല. വലാ യഹ്സുനു അലാ ശൈഇൻ അദ്ബറ മിൻഹാ. ദുനിയാവിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാലോ അതിന്റെ പേരിൽ ദുഃഖവും ഇല്ല, വിഷമവും ഇല്ല. ആ രൂപത്തിലുള്ളൊരു മനസ്ഥിതിയാണ് അവരെ മനസ്സ്. മനസ്സ് വല്ലാതെ വിശാലമാകുന്ന നേരത്ത് ദുനിയാവിൽ നിന്ന് മൊത്തം അവര് തിരിഞ്ഞു കളയുന്നൊരവസ്ഥയുണ്ടാകും. ഏറ്റവും വലിയ സ്വബറിന്റെ മക്കാമിലേക്ക് എത്തിയ മഹാരഥന്മാരാണ്. അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞു കിടക്കുമ്പോ ഭക്ഷണം കഴിച്ചത് ആകെ കാരക്ക മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ത്വരീഖത്ത് സ്വീകരിച്ച് ബാലവി ത്വരീഖത്തിലൂടെ കൈമാറി വന്ന പരമ്പരയിലൂടെ ജീവിച്ച മഹാന്മാർ, അവരുടെ ജീവിതത്തിന്റെ ശൈലിയാണ് ഞാൻ ഒന്ന് ചുരുക്കി വായിക്കുന്നത്. കുറേ ആയുഷ്കാലം അവർ ജീവിക്കും. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും വിജയിപ്പിക്കട്ടെ. കുറേ കാലം ജീവിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒരു വസ്ത്രവും ചുരുട്ടി വെച്ച് വെക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ തലയിണ വെച്ച്, അതൊരു ചുരുട്ടിയ സാധനമാണ്, തലയിണ വെച്ച് അവർ ഉറങ്ങിയിട്ടില്ല എന്നർത്ഥം. കുടുംബത്തോട് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കാൻ അവർ കൽപ്പിക്കൂല. ആരെങ്കിലും അതിഥികളായി വന്നാൽ ഭാര്യമാര് കണ്ടറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുക്കും. പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കാൻ അവരോട് കൽപ്പിക്കൂല. അതേ അർത്ഥത്തിൽ തന്നെ പ്രൗഢിയുള്ള ജീവിതത്തിൽ നിന്ന് അവർ മാറുന്നു എന്ന് പറയുമ്പോ, ചിലപ്പോഴൊക്കെ സമ്പത്ത് അവരുടെ പക്കൽ ധാരാളം ഉണ്ടാകുമ്പോ അവര് പറയും, ഞാൻ എനിക്ക് വേണ്ടി കാത്തുവച്ചതല്ല, മക്കൾക്ക് വേണ്ടി സ്വീകരിച്ചു വച്ചതാണ്, എനിക്കതിൽ ഒരു താല്പര്യവും ഇല്ല. അതിന്റെ അടയാളമായിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ മൊത്തം കാലിയാക്കുകയും ചെയ്യും. സമ്പത്ത് മൊത്തം കാലിയാക്കും, ജനങ്ങൾക്ക് കൊടുക്കും. ചിലപ്പോൾ വീട്ടിൽ സമ്പത്ത് കാണുമ്പോ ആളുകൾ സംശയിക്കണ്ടെന്ന് കരുതിയിട്ട് പറയും, എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല, അല്ലാഹു തആല ഡയറക്റ്റ് ആയി തന്ന ഭക്ഷണമാണത്, ആ ഒരു ബർക്കത്തിന് വേണ്ടി ഞാനത് എടുത്തു വെക്കുകയാണ്. സഹോദരന്മാരെ, ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ പേരക്കുട്ടിയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ അതുപോലെ ധാരാളം അസാധാരണ സംഭവങ്ങളുണ്ട്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിൻപറ്റിയിട്ട് സ്വന്തം കുടുംബത്തിന്റെ കാരണം പറഞ്ഞ് അവര് ഭക്ഷണം അവിടെ എടുത്തു വെക്കും. ഇതേ രൂപത്തിൽ തന്നെ ഹലാലിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവർ മുന്നോട്ട് വെക്കും. ഹലാലിന്റെ സമ്പാദ്യം അവർക്ക് മുഖ്യമായൊരു വിഷയമായിരുന്നു. ഉള്ള സമ്പത്ത് പട്ടിണിപ്പാവങ്ങൾക്ക് വിതരണം ചെയ്യും, വസ്ത്രം ഇല്ലാത്ത ആളുകൾക്ക് വസ്ത്രം ധരിപ്പിക്കും. അതേ ഓരോ മഹാരഥന്മാരുടെയും അവസ്ഥ നോക്കുമ്പോ ജീവിതത്തിന്റെ അവസാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിരിഞ്ഞു പോയതുപോലെ, വഫാത്തായി പോയ സന്ദർഭം പോലെ, ഒന്നും കയ്യിലില്ലാതെ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ച് പിരിഞ്ഞു പോയൊരു സ്വഭാവം പല മഹാരഥന്മാരുടെയും ചരിത്രത്തിൽ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഈ മഹാരഥന്മാരുടെ ജീവിതം പറയുമ്പോ അവര് നോക്ക്, നിങ്ങൾ വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്, പക്ഷേ സാധാരണക്കാരായ ആളുകളോടുകൂടെ വർത്തിക്കാനും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും ഒരു മടിയും ഇല്ല. വകാന കുല്ലു വാഹിദിൻ മിൻഹും യഖ്ദിമു ളൈഫ, അവരിൽ ഓരോരുത്തരും അതിഥിക്ക് ഖിദ്മത്ത് എടുക്കുമായിരുന്നു. അംബിയാഇന്റെ സ്വഭാവമാണല്ലോ അത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ വീട്ടിൽ അതിഥികളായി മലക്കുകൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ പാത്രത്തിൽ നല്ല ചുട്ടെടുത്ത കാളക്കുട്ടിയെ, നല്ല ചുട്ടെടുത്ത കാളക്കുട്ടിയെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊരു തൊഴിലാളിയെ വിളിച്ചാൽ കിട്ടൂലേ? കിട്ടും. പക്ഷേ അതിഥികൾക്ക് സ്വന്തം കൈകൊണ്ട് വിളമ്പിക്കൊടുക്കുന്നതും സ്വന്തം ഖിദ്മത്തെടുക്കുന്നതും മഹാരഥന്മാരുടെ താവഴിയാണ്. ആ താവഴി തന്നെയാണ് ഇവരും സ്വീകരിച്ചത്. ജോലിക്കാരെ കിട്ടാഞ്ഞിട്ടല്ല, വേറെ ആരെയും കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ തായ്മയുടെ വലിയ ഉദാഹരണമാണത്. തൊഴിലാളിയുടെ കൂടെ ഭക്ഷണത്തിനിരിക്കും, ഖാദിമീങ്ങളുടെ കൂടെ ഭക്ഷണത്തിനിരിക്കും. അത് വലിയ വിനയത്തിന്റെ സ്വഭാവമാണ്. സ്വന്തമായി ഭക്ഷണം കഴിച്ച് അവർക്കുള്ളത് വേറെ കൊടുത്തേക്കുന്ന സ്വഭാവം ഇല്ല. വീട്ടിൽ വരുന്ന ഖാദിമീങ്ങളില്ലേ, അവര് വളരെ പാവങ്ങളാണ്, ദറജ കുറഞ്ഞവരാണ്. എങ്കിലും അവരെ ഇരുത്തിയിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം. വയുസാഫിഹുൽ ഗനിയ വൽ ഫഖീർ, ഗനിയനെയും മുസാഫഹത്ത് ചെയ്യും, സമ്പന്നർക്കും കൈ കൊടുക്കും, സാധുക്കൾക്കും കൈ കൊടുക്കും. വസ്സഗീറ വൽ കബീർ, ചെറിയവർക്കും കൈ കൊടുക്കും, വലിയവർക്കും കൈ കൊടുക്കും. വശരീഫ വൽ വലീ, സ്ഥാനമുള്ളവർക്കും സ്ഥാനം കുറഞ്ഞവർക്കും കൈ കൊടുക്കും, എല്ലാവരോടും സലാം പറയും. വലായറ അന്നലഹു ഇൻദല്ലാഹി ഹലാ, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് വലിയ സ്ഥാനല്ലേ എന്നൊരു തോന്നലില്ല. ഞാനിപ്പ അയാളെ പരിഗണിക്കേണ്ടതില്ല, മറ്റയാളെ നോക്കേണ്ടതില്ല, ഇയാളെ നോക്കേണ്ടതില്ല, കാരണം ഞാൻ വേറൊരു മക്കാമിലാണ് എന്നൊരു ധാരണ അവർക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായം തന്നെ അവർക്കില്ല. ധാരാളം സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അവര് പറയാറുള്ളത്, വിചാരിക്കാറുള്ളത്, അല്ലാഹു ശിക്ഷ നൽകുകയാണെങ്കിൽ കടുത്ത ശിക്ഷ നൽകാൻ അർഹതപ്പെട്ട ആള് ഞാനായിരിക്കും എന്നാണ്. വലിയ വലിയ സ്ഥാനങ്ങളിൽ അവർ ഉയരുന്ന നേരത്ത് അവർ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ആള് ഞാനാണ്. ഇത് ഒറ്റടിക്ക് കഴിയുന്ന സ്വഭാവം അല്ല. ഈ സ്വഭാവങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നത് വാഹിരിയും ബാത്തിനിയുമായ മുഴുവൻ ഇൽമുകളിലും അഗാധ ജ്ഞാനം നേടണം. അഗാധ ജ്ഞാനം നേടിയിട്ട് ആ ഇൽമുകൾ ജീവിതത്തിന്റെ പരിശീലനങ്ങളാക്കി വെക്കണം. വാദമുഖങ്ങളുമായി അവർ പുറപ്പെട്ടവരല്ല. പഠിച്ച ഇൽമ് ജീവിതത്തിന്റെ പരിശീലനങ്ങളാക്കി മാറ്റിയിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു പിന്നീട് അവർ ഓരോ സ്വഭാവങ്ങളും സ്വീകരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, അവരിൽ ഒരാളെ കണ്ടാൽ ഒരു ഇബാദത്തിന് ഓർമ്മ വരും. ചില ഹദീസുകളിൽ കാണാം, അന്നദറു ഇലാ അലിയിൻ ഇബാദ, അലി റളിയല്ലാഹുലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അലി റളിയല്ലാഹുവിനെ ജനങ്ങൾ കണ്ടാൽ ജനങ്ങൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലി റളിയല്ലാഹുവിനെ അല്ലാഹുവാണ് എന്നുള്ള അർത്ഥത്തിലല്ല. മഹാന്മാരെ കാണുമ്പോ, സ്വാലിഹീങ്ങളെ കാണുമ്പോ, അവരെ കാണൽ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ആരാണ് ഏറ്റവും നല്ലവർ എന്ന് ചോദിച്ചപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞല്ലോ, മൻ ദക്കറക്കും ബില്ലാഹി റുയ്യതുഹു, കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി തരുന്നവർ. അവരെ കാണുമ്പോഴേക്ക് നമ്മളെ കൽബിൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അവര് വലിയ മഹാന്മാരാണ്. അവരെ നടത്തം കാണുമ്പോ ദിക്ർ ചൊല്ലാൻ ബോധിയാകും. അവരെ ഇരുത്തം കാണുമ്പോഴും ദിക്ർ കൽബിലേക്ക് വരും. അവരെ കൂടെ ഒന്നിരുന്നാൽ ദിക്ർ മനസ്സിലിങ്ങനെ തളം കെട്ടി വരും. അങ്ങനെ ഏതാ അവര് നോക്കുന്ന എല്ലാ മേഖലകളിലും അവര് അത്യുന്നതരാണ്, അവരേറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ പറഞ്ഞത് വുജൂഹുൻ അലൈഹാ ലിൽ ഖബൂലി അലാമത്തുൻ വലൈസ അലാ കുല്ലിൽ വുജൂഹി ഖബൂലു.
وجوه إذا ما أصفرت عن جمالها سجدنا على عتابهن عقول ചില മുഖങ്ങളാണ് ആ മുഖങ്ങളിലേക്ക് നോക്കിയാൽ സ്വീകാര്യതയുടെ ലക്ഷണങ്ങൾ കാണും ആ മുഖങ്ങളെ കണ്ടാൽ സ്വീകാര്യതയുടെ ലക്ഷണങ്ങൾ മുഖത്ത് കാണും എല്ലാ മുഖങ്ങളിലും സ്വീകാര്യതയുടെ ലക്ഷണങ്ങളില്ല ചില മുഖങ്ങളുണ്ട് ആ മുഖങ്ങൾ പുറത്തേക്ക് വെളിവായാൽ മറനീക്കിയാൽ ആ മുഖം നിൽക്കുന്ന ഉമ്മരപ്പടിയിൽ ബുദ്ധിമാന്മാര് സാക്ഷാംഗം ചെയ്യും ബുദ്ധിമാന്മാര് തലവെച്ചിട്ട് നമിക്കും അവര് നന്ദി പ്രകടിപ്പിക്കും കാരണം ഈ മുഖത്തിന് അത്രമാത്രം ഭംഗിയുണ്ട് ഈ ഭംഗി ലഭിച്ചത് എവിടുന്നാണ് ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അനുധാവനം ചെയ്ത് ജീവിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്തൊരു മഹത്വമാണ് ആ ബാലവി സദാത്തുക്കളിൽ ഏറ്റവും ഉസ്താദന്റെ പേരിൽ മഷ്ഹൂറായ വലിയ മഹാനാണ് ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ സഹോദരന്മാരെ ചരിത്ര താവഴികൾ പരിശോധിച്ച് അവരുടെ തൊരീഖത്തും അവരുടെ ശൈലിയും ചില മഹാന്മാരൊക്കെ എണ്ണിയത് അവരുടെ ജീവിതമാണ് അവരെ തൊരീഖത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ആ ജീവിതത്തിൽ അവർ കാണിച്ച സൂക്ഷ്മതകൾ നല്ല വഴികൾ അവരുടെ വിനയം അവരുടെ ഇബാദത്ത് അവരുടെ സുഹൃദ് അവരുടെ കമാലിയത്ത് അവരുടെ രാവും അവരുടെ പകലും ഇതൊക്കെ തൊരീഖത്ത ദിക്റുകൾ എന്ന അർത്ഥത്തിലല്ല ഇൻഷാല്ലാ ഞാനത് പറയാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുക്കെ 12-ാം നൂറ്റാണ്ടിലെ മുജ്തഹിദാണ് മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുനെ പറ്റി മഹാന്മാരൊക്കെ ഖുതുബു ദാവത്തി വൽ ഇർശാദ് എന്ന പേര് നൽകി മഹാനവറുകളെ ഉയർത്തിയപ്പോൾ അത് വെറുതെ ഉയർത്തിയതല്ല പിന്നെ ആ ജീവിതം ചെറുപ്പകാലം തൊട്ട് 10-ാം വയസ്സ് തൊട്ട് 88-ാമത്തെ വയസ്സ് വരെ ആ ജീവിതത്തിനൊരു ക്രമീകരണം സമയം പോലെ ഇൻഷാല്ലാ ഞാനത് വായിക്കും ഒരു ദിവസത്തെ അടുക്കും ചിട്ടയും ക്രമീകരണവും കണ്ടാൽ അത് തന്നെ ആ തുരീഖത്ത് എന്ന് പറഞ്ഞ അവരാ ജീവിതം അങ്ങനെ തന്നെ ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴികൾ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ അത് ചെറിയൊരു ഭാഗ്യമല്ല മഹാന്മാരെ കുറിച്ച് നമ്മൾ അയവിറക്കുമ്പോ അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് എത്രമാത്രം സൽസരണിയിലാണ് അവർ ജീവിച്ചത് ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ മഹാനവറുകളുടെ ഏറ്റവും വലിയ മഹത്വം ഹദർമൗത്തിൽ പോയാൽ ഹദർമൗത്തിൽ പോയി ആരെങ്കിലും സിയാറത്തിന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മഹാന്മാര് പറഞ്ഞു ആ സിയാറത്തിനൊരു പ്രത്യേക ശൈലിയുണ്ട് എന്താണ് ആ ശൈലി ചെറിയ ശൈലിയല്ല ഹദർമൗത്തിൽ ചെന്നാൽ ആദ്യം അവിടെ സിയാറത്ത് ചെയ്യേണ്ടത് ഫഖീഹുൽ മുഖദ്ദം തങ്ങളെയാണ് ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ സിയാറത്ത് ചെയ്യാതെ വേറെ ധാരാളം മഹാന്മാരുണ്ട് അവരാരെങ്കിലും പോയി സിയാറത്ത് ചെയ്താൽ ആ സിയാറത്തിനൊന്നും ഫലമില്ല എന്ന് അനുഭവത്തിലൂടെ മഹാന്മാർ പഠിപ്പിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബാഹറമി റഹ്മത്തുല്ലാഹി അലൈഹി വലിയ സയ്യിദ് അവർകളാണ് മഹാനവറുകൾ പറഞ്ഞു റഅയ്തു ഷൈഖൈൻ അബൂബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ ഞാൻ സ്വപ്നത്തിൽ അബൂബക്കർ റളിയല്ലാഹുനെ കണ്ടു ഉമർ റളിയല്ലാഹുനെ കണ്ടു രണ്ടുപേരും എന്നോട് പറഞ്ഞു ഇദാ സുർത്തൽ യമൻ നീ യമനിൽ സിയാറത്തിന് പോവുകയാണെങ്കിൽ ഫസുരിൽ ഫഖീഹൽ മുഖദ്ദമ അവ്വലാ ആദ്യം ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ സിയാറത്ത് ചെയ്യണം പിന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കി ആളുകളെ സിയാറത്ത് ചെയ്യേണ്ടത് പിന്നെയും അതിന്റെ തർത്തീബ് പറയുന്നുണ്ട് അല്ലാതെ സിയാറത്ത് ചെയ്താൽ സിയാറത്ത് ബാത്തിലാണ് എന്ന് ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ ജീവിതം അത്രമാത്രം മഹത്വം നിറഞ്ഞ ജീവിതമാണ് ചെറിയൊരു ജീവിതമല്ല ഹിജ്റ 574-ൽ ജനിച്ച മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൂര്യ തേജസ്സാണ് ആ കാലഘട്ടം മുതൽക്ക് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലഘട്ടം മുതൽക്ക് സാദാത്തുക്കളുടെ ബാലവി കുടുംബത്തിന്റെ ചര്യകൾ ലോകത്തെ പല ഭാഗങ്ങളിലും ആളുകൾ പതിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പതിവാക്കാൻ തുടങ്ങിയത് ചെറിയൊരു മാർഗത്തിലൂടെയല്ല മഹാന്മാര് രേഖപ്പെടുത്തുന്നു ചില ചരിത്രകാരന്മാര് ചില നാടുകളിലേക്കൊക്കെ യമൻ ഭാഗത്തുനിന്ന് കച്ചവട സംഘങ്ങൾ വരാറുണ്ട് അതിലവർ എണ്ണിയ ഇന്ത്യയിലെ നാടുകളാണ്
ഗുജറാത്തും അതുപോലെ തന്നെ കാലിക്കോത്ത്, കോഴിക്കോട്, മുംബൈ ഇതൊക്കെ അവർ എണ്ണിയിട്ടുണ്ട്. അവിടെ വരുന്ന കച്ചവടക്കാരുടെ സ്വഭാവവും അവരുടെ ജീവിത ശൈലിയും കണ്ട് ആ സ്വഭാവം അങ്ങനെ തന്നെ നമ്മുടെ നാട്ടുകാർ പകർത്തിയിട്ടുണ്ട്. പഴയ കാലം മുതൽക്ക് തന്നെ അങ്ങനെയുണ്ട്. ഇതുകൊണ്ടാണ് ബാലവി കുടുംബക്കാർക്കും അവരെ ദിക്റിനും ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും സ്വീകാര്യത ലഭിച്ചത്. വെറുതെ ലഭിച്ചതല്ല, മസ്ജിദുൽ ഹറാമിൽ പോയി നോക്കൂ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ആളെ കാണാം. ആ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ആള് അയാൾ കെനിയയിൽ ജീവിക്കുന്ന ആളായിരിക്കും, ടാൻസാനിയയിൽ ജീവിക്കുന്ന ആളായിരിക്കും. മസ്ജിദുൻ നബവിയിൽ പോയി നോക്കൂ, വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന ആളെ കാണാം. അയാൾ എവിടെ ജീവിക്കുന്ന ആളാണ്? ലണ്ടനിൽ ജീവിക്കുന്ന ആളാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും വലിയ ദിക്റിന്റെ സ്വീകാര്യത കിട്ടിയ മഹാന്മാർ ബാലവി സദാത്തുക്കളാണ്. വെറുതെ പറഞ്ഞതല്ല, അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഫാറൂഖുൽ ബുഖാരി തങ്ങൾ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി ഉയർത്തി കൊടുക്കട്ടെ, നമുക്കൊരു വലിയ മുത്തായി കിട്ടിയതാണ് ബാലവി തുരീഖത്തിന്റെ ഒരു ഖിലാഫത്ത്. അതൊരു ചെറിയ ബറക്കത്തല്ല, ചെറിയ ഭാഗ്യമല്ല. ആ സിൽസിലയിൽ കണ്ണ് ചേർന്നവരോടൊപ്പം ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ആ നിലക്ക് അനുഗ്രഹീതരാണ്. കാരണം നിങ്ങൾ നോക്ക്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരെ ദിക്റിന് വലിയ സ്വീകാര്യത കിട്ടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകാര്യത കിട്ടി എന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയ ചില ചരിത്രകാരന്മാര് പറയുന്നു, ഹദ്ദാദ് റാത്തീബും വിർദുൽ ലത്തീഫും അടങ്ങുന്ന ഹദ്ദാദ് തങ്ങളുടെ ചില നഷീദകളടക്കം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഭാഷയിലേക്ക് അതൊരു സ്വീകാര്യത, മുഹിദ്ദീമാലക്ക് കിട്ടിയ സ്വീകാര്യത പോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മാലയാണ് മുഹിദ്ദീമാല. നമ്മുടെ പരിപാടിയുടെ അവസാനം ഇവിടെ മുഹിദ്ദീമാല പാരായണമുണ്ടാകും. അതും കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാവൂന്നിടക്ക് ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, മുഹിദ്ദീമാലക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബ്രിട്ടനിലെ ഒരു പെൺകുട്ടി കുറച്ച് കാലം മുമ്പ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ അവിടെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് ആ പെൺകുട്ടി പറഞ്ഞു, ഈ ചരിത്ര താവടികൾ ശരിയാണ് എന്ന് ചരിത്ര പരമ്പരകളിലൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയാ, ബ്രിട്ടനിലെ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ. ഇനി ആ പെൺകുട്ടിയുടെ അടുത്ത ലക്ഷ്യം ദിഫായി മാലയും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാരുടെ ജീവിതത്തിന്റെ വഴികൾ അത് പോകോ? മഹാന്മാരെ അവർ മൺമറഞ്ഞാലും ഫഹയ്യാഹു, അവർ ജീവിച്ചിരിക്കുന്നവരാ. അവരെ പിൻപറ്റാൻ പിൽക്കാലത്ത് എത്ര ഇൽമ് കുറഞ്ഞ ആളുകൾ വന്നാലും അവരുടെ വഴികൾ സ്വീകരിക്കാനുള്ള ജ്ഞാനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. ഹദ്ദാദ് റാത്തീബ്, ഹദ്ദാദ് റളിയല്ലാഹുവിന് കിട്ടിയ ഏറ്റവും വലിയ സ്വീകാര്യത ഏതാണ്? അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ദിക്റുകളെ കൂട്ടത്തിൽ വലിയ പരിഗണിക്കണമെന്ന ദിക്റാണ് എന്ന് ബോധ്യപ്പെടാനുള്ള കാരണം. ഫത്ഹുൽ മുഈനിൽ ദിവസേന പതിവാക്കേണ്ട ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞ് മറ്റു ദിക്റുകളും ഇതിന്റെ കൂട്ടത്തിൽ ചൊല്ലണം, ബാഖിയാ സൂറത്ത് ഓതണം, ഇദാ സുൽസിലത്തി ഓതണം എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നു, ഇതല്ലാത്ത കുറെ ദിക്റുകളും ചൊല്ലണം. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബക്രി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, അഥവാ മസ്ലക്കുൽ കരീബ് എന്ന് പറയുന്ന ദിക്റിന്റെ കിതാബുണ്ട്. അതാരുടെ ദിക്റിന്റെ കിതാബാണ്? ബാലവി സദാത്തുക്കളുടെ തുരീഖത്തിലുള്ള ദിക്റിന്റെ കിതാബാണ്. ആ ദിക്റ് ലഭിച്ച മഹാനവറുകളാണ് ബഹുമാനപ്പെട്ട ഫാറൂഖുൽ ബുഖാരി തങ്ങൾ. അല്ലാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ആ ദിക്റ് ചൊല്ലാൻ വേണ്ടി അവിടുത്തെ ശൈഖായ ഇമ്പിച്ചുക്കോയ തങ്ങൾ ഈ അതിന് ഇജാസത്ത് കൊടുത്തു. ആ ഇമ്പിച്ചുക്കോയ തങ്ങൾക്ക് വലിയ വലിയ അഗ്രേസരരായ പണ്ഡിതന്മാർ അവരിൽ നിന്ന് താവടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, പല ഭാഗങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം മഹാനവർകൾ തങ്ങളവർക്ക് ഇമ്പിച്ചുക്കോയ തങ്ങളെ പറ്റിയുള്ള വിവരം കിട്ടുന്നത് തന്നെ ഉപരിപഠനത്തിന് പോയപ്പോൾ ബാഖിയാത്തിൽ നിന്ന് ഉസ്താദവർകൾ ഓർമ്മപ്പെടുത്തി. ആ ഉസ്താദവർകളും ഈ ദിക്റ് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതുണ്ട്. അതുകൊണ്ടാണ് ഈ ആനത്തു ത്വാലിബീനിൽ ദിക്റുകൾ പതിവാക്കണമെന്ന് പറഞ്ഞിടത്ത് മസ്ലക്കുൽ ഖരീബ് എന്ന ദിക്റിന്റെ ഗ്രന്ഥം തന്നെ പരിചയപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള ആളുകൾ അത് വാങ്ങി അതിലെ ദിക്റ് പതിവാക്കിക്കൊള്ളട്ടെ എന്ന് പ്രത്യേകം എടുത്തുദ്ധരിച്ചത് കാണാം.
ദിക്റിന്റെ സ്വീകാര്യത കിട്ടാനുള്ള കാരണം അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയാണ്, അവരുടെ ജീവിതത്തിന്റെ താവടിയാണ്. നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് ഞാൻ ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. മറ്റു മഹാന്മാരെ പറ്റിയൊക്കെ പറയാനുണ്ട്, പക്ഷേ പറഞ്ഞാൽ തീർക്കാൻ പറ്റൂല. സുഫിയാനു സൂരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം, ഏതെങ്കിലും ഒരാളിൽ രണ്ട് സിഫത്തുകൾ ഒരുമിച്ച് കൂടിയാൽ അയാളെപ്പറ്റി പിന്നെ ജനങ്ങൾ സംശയിക്കേണ്ടതില്ല. ഏതാണ് രണ്ട് സിഫത്തുകൾ? അശ്ശരീഫു സുന്നിയു, നല്ല മനുഷ്യനാണ്, അതേ രൂപത്തിൽ തന്നെ ആള് സുന്നിയാണ്, സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ആളാണ്, ഒന്നുകില്ല രണ്ടെണ്ണം. വൽ ഫഖീഹു സൂഫിയു, കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്, അതേ രൂപത്തിൽ അയാൾ സൂഫിയുമാണ്. വൽ ആലിമു സാഹിദു, ഇൽമുള്ള ആളാണ്, അതേ അർത്ഥത്തിൽ സുഹുദും ഉള്ള ആളാണ്. വൽ ഗനിയുൽ മുതവാളിയു, സമ്പത്തുള്ള ആളാണ്, വിനയം കാണിക്കുന്ന ആളുമാണ്. വൽ ഫഖീറു ശാക്കിറു, അയാൾ സാധുവാണെങ്കിലും നന്ദിയുള്ള ആളാണ്. പണ്ഡിതന്മാര് പറയുന്നു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എണ്ണിയ ഈ എല്ലാ സിഫത്തുകളും ഒത്തിണങ്ങിയ ഉസ്താദായിരുന്നു ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ. എല്ലാ സിഫത്തുകളും, ഈ പറഞ്ഞ മുഴുവൻ സിഫത്തുകളും. അപ്പൊ സംശയം വരുന്നുണ്ട്, വലിയും ഫഖീറും രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? മഹാന്മാര് മറുപടി പറയുന്നു, രാവിലെ വലിയായിരുന്നു, വൈകുന്നേരമാകുമ്പോ ഫഖീറായി. രാവിലെ വലിയ, ഒരുപാട് പണം വന്നിട്ടുണ്ട്, സ്വതക്ക വന്നിട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരെ താവടിയാണത്? ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സ്വീകരിച്ച സൂക്ഷ്മമായ വഴി. 180,000 ദിർഹം സ്വതക്ക കിട്ടിയ മഹദിയാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മഹദിക്കന്ന് നോമ്പാണ്, നോമ്പ് തുറക്കാനാകുന്ന നേരത്ത് 180,000 ദിർഹമിൽ നിന്ന് ഒരൊറ്റ ദിർഹം പോലും സഞ്ചിയിൽ ബാക്കിയില്ല. അവ രാവിലെ കിട്ടിയപ്പോൾ ആള് നല്ല വനിയ, വൈകുന്നേരമാകുമ്പോൾ ആള് ഫക്കീറായിപ്പോയി. ആ അർത്ഥത്തിൽ ഗിനയും ഫക്കറും രണ്ടും ഒരുമിച്ച് കൂടി എന്ന് പറയാം. അല്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞു, ഏറ്റവും വലിയ ഗിന ഗിനൽ കൽബി, കൽബിന്റെ ഐശ്വര്യമാണ്, കൽബിന് ഐശ്വര്യമുണ്ട്, അതാണല്ലോ ശരിക്കുള്ള ഗിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ലൈസൽ ഗിനാ ബികസ്റത്തിൽ അറം, സമൃദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും എല്ലാ സമൃദ്ധികളും ഒരുമിച്ചുകൂടി അത് വർദ്ധിക്കലല്ല. ശരിക്കുള്ള ഗിന ഗിനൻ നഫ്സി, ആത്മാവിന്റെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യം ഉള്ളതോടൊപ്പം ബാഹ്യാർത്ഥത്തിൽ അവര് ദാരിദ്ര്യം ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ജീവിക്കുന്നു. ഓരോ ദിവസവും ധാരാളം സമ്പത്ത് ചെലവഴിച്ച് സാധുക്കളെ സഹായിക്കുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു. ചെറിയ മഹാനല്ല, വലിയ മഹാനവർകളാണ്. നിങ്ങൾ നോക്ക്, മഹാനവർകളുടെ ഇബാദത്തിനെ പറ്റി ഞാൻ ചെറിയ രൂപത്തിലൊന്ന് പറയട്ടെ. പ്രത്യേകിച്ചും ദർസ് നടത്തുമ്പോഴും പകല് നോമ്പ് നോറ്റിട്ടും രാത്രി അത്തായ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴും ഖുർആനോത്ത് ഒഴിഞ്ഞ നേരത്ത് മുഴുവനും പതിവാക്കി ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഏതാ രാത്രി ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്ത്, ജനങ്ങളൊക്കെ ഉറങ്ങിയെന്ന് കണ്ട നേരത്ത്, താൻ ജീവിക്കുന്ന, താൻ താമസിക്കുന്ന, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ജനങ്ങൾ കാണാത്ത താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. സുബിഹിയാകും മുമ്പ് പള്ളിയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒറ്റക്കിരുന്നിട്ട് കുറെ ദിക്ര് ചൊല്ലിയിട്ട് തിരിച്ചു വരികയാണ്. ഇൽമും ഇബാദത്തും ഒക്കെ മുറുകെ പിടിക്കുന്നതോടൊപ്പമാണിത്. ഒരു ദിവസം പിന്നാലെ പോയി നോക്കുന്നു തന്റെ മകൻ, മകൻ ഹാലറിയാൻ വേണ്ടി പിന്നാലെ പോയി നോക്കി. പിന്നാലെ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് ദിക്ര് ചൊല്ലി എന്ന് മാത്രമല്ല, ദിക്ര് ഉറക്ക ചൊല്ലി. ഒരു തവണ ഉറക്ക ചൊല്ലിയപ്പോ ഫദക്കറല്ലാഹ തആല മാഫിൽ വാദി മിൻ ശജറിൻ വഹജർ, ആ മലഞ്ചെരിവിലുള്ള കല്ലും മരവും മുഴുവനും അള്ളാഹുവിന് ദിക്ര് ചൊല്ലുന്നത് കേട്ട് മകൻ ബോധം കെട്ട് വീണുപോയി. അപ്പോഴാണ് പിതാവായ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ അറിയുന്നത് മകൻ പിന്നാലെ വരാറുണ്ട്. എല്ലാ ദിവസവും പിന്നാലെ പോകാറുണ്ട്, പക്ഷെ മഹാനവർകൾ കാണാറില്ല.
മഹാനവർകൾ തിരിച്ചു വരാനായി എന്ന് തോന്നുന്ന നേരത്തിന്റെ തൊട്ടു മുമ്പ് തിരിച്ചുപോരും. ജീവിതം പകർത്താനാണ്. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ കുറേ ദിക്ര് ചൊല്ലി 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 ഉറക്കെ ചൊല്ലി ഉറക്കെ ചൊല്ലിയപ്പോൾ കൂടെ ചൊല്ലി. നിങ്ങൾ കണ്ടില്ലേ അമ്പിയാന്റെ മുജിസത്തുകളിൽ അള്ളാഹു തആല കൊടുത്ത വലിയ ഒരു മുജിസത്തല്ലേ? പല നബിമാർക്കും ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇവരോട് കൂടൊക്കെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ദിക്ർ ചൊല്ലാൻ വസഖർനാ മാഹുൽ ജിബാല യുസബ്ബിഹുന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്, പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലുമ്പോ തസ്ബീഹ് ചൊല്ലുമ്പോ കൂടെ തസ്ബീഹ് ചൊല്ലാൻ. ബിൽ അശിയ്യി വൽ ഇശ്റാഖ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ പ്രത്യേക രണ്ട് സമയങ്ങളിൽ എന്നും വെക്കാം. ദിക്ർ ചൊല്ലാൻ അവരെ ചുമതലപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. എല്ലാം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നു എന്ന് പറയുമ്പോ അത് നടക്കാത്തൊരു സംഗതിയാണെന്ന് തോന്നണ്ട, അംബിയാഇന് മുജ്ജത്തായി നടന്നിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഔലിയാഇന് കറാമത്തായി നടക്കുന്നു. ഫഖീഹുൽ മുഖദ്ദം തങ്ങള് ദിക്ർ ചൊല്ലാൻ വേണ്ടി ഖാലിയായ മനസ്സോടെ നല്ല നേരം നോക്കി പോകുന്നു. സുബ്ഹാനല്ലാഹ്, പകല് ദർസ് നടത്തുന്നുണ്ട്, ദർസ് മുടങ്ങുന്നില്ല. ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നോമ്പും നോൽക്കുന്നുണ്ട്. ഇതവരെ ഉപ്പാപ്പമാരിൽ നിന്ന് അങ്ങനെ തന്നെ ജീവിതം പകർത്തിയതാണ്. കണ്ടില്ലേ ഏത് സംഗതി? തവാളുവിന്റെ അങ്ങേയറ്റം സ്വീകരിച്ച മഹാനാണ്. വലിയ മക്കാമിലെത്തിയിട്ടും ഒരിക്കൽ പോലും ഞാനൊരു മക്കാമിലെത്തിയിട്ടുണ്ട് എന്ന് ജീവിതകാലത്ത് ആരോടും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ കേട്ടിട്ടില്ല. തന്നെ പറ്റി ചില ബഹുമതികൾ എഴുതിക്കൊണ്ടുവന്ന ആളോട് അത് കൊണ്ടുപോയി ചുട്ടുകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആളെ തിരിച്ചുവിട്ട അനുഭവമാണുള്ളത്. എത്രമാത്രം വലിയ വിനയമാണ്! ആ വിനയം ഉള്ളതോടൊപ്പം തന്നെ മുസ്ലിം ലോകത്തെ ആളുകൾക്ക് പകർത്താൻ വേണ്ടി 1000 മസാലകൾ ഒരുമിച്ചു കൂട്ടിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ തസവ്വുഫിന്റെ മൊത്തം മേഖല യമൻ രാജ്യങ്ങളിൽ മുഴുവനും വേര് പിടിപ്പിച്ചത് ഫഖീഹുൽ മുഖദ്ദം തങ്ങളാണ്. മഹാന്മാര് പറയുന്നു, ഹലർമൗത്തിലെ ആളുകൾ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മുസ്തഖിലീന ബിൽ ഉലൂമിൽ ഫിഖ്ഹിയ വജംഇൽ അഹാദീസിൻ നബവിയ, ഫിഖ് പഠിക്കുന്നതിലും ഹദീസ് പഠിക്കുന്നതിലും താല്പര്യപ്പെടുന്നവരായിരുന്നു. അങ്ങനെ അവർ ജീവിച്ചു പോയി കൊണ്ടിരിക്കുമ്പോ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ വന്ന് അതാ സൂഫിയത്തിന്റെ മാർഗം ശരിക്കങ്ങ് വെളിവാക്കി കൊടുക്കുന്നു, എല്ലാ ഭാഗങ്ങളിലും അത് പ്രചരിപ്പിക്കുന്നു. എങ്ങനെ? ഓരോരുത്തരെ വിളിച്ചിട്ടും ജീവിതം വഴിയായി കാണിച്ചു കൊടുക്കുകയാണ്, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 10000 ആളുകൾ മഹാനവറുകളുടെ കീഴിൽ വന്ന് ശിഷ്യത്വം സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ ഔദാര്യമാണ്! ധാരാളം ഔദാര്യമല്ലേ? പാവപ്പെട്ട ആളുകൾ അവരുടെ പാവത്തരം അന്വേഷിച്ച് അവരെ സഹായിക്കുന്ന സ്വഭാവം ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ സ്ഥിരം സ്വഭാവമായിരുന്നു. അയൽപക്കത്തെ മുഴുവൻ വീടുകളെയും അവര് പാവങ്ങളായതുകൊണ്ട് അവരെ നിയന്ത്രിച്ചിരുന്നതും അവരെ നിത്യ ചെലവ് നടത്തിയിരുന്നതും ഫഖീഹുൽ മുഖദ്ദം തങ്ങളാണെന്ന് വഫാത്തിന് ശേഷമല്ലേ ജനങ്ങൾ മുഴുവനും അറിയുന്നത്. ആ അയൽപക്കാര് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ അന്വേഷിച്ച് വരുമെന്ന് കരുതിയിട്ട് ഒന്നുമില്ലാതെ ചട്ടി വെച്ചിട്ട് തീ കത്തിച്ചപ്പോ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ അതറിഞ്ഞു. മഹാനവറുകൾ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ ഒന്നുമില്ലല്ലോ, നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്ന് തരാറുമുണ്ട്, പിന്നെന്തിനാണ് നിങ്ങൾ തീ കത്തിച്ചിട്ട്? എന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയല്ലേ, ഉണ്ടെന്ന് ധരിപ്പിക്കാനല്ലേ നിങ്ങൾ തീ കത്തിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് വേണ്ട രൂപത്തിൽ തരാൻ അള്ളാഹു എനിക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവനുസരിച്ച് ഞാൻ തരാം. ആഖിറത്തിലെ ഹിസാബിനെ കുറിച്ച് അവരുടെ ബോധ്യം നോക്ക് നിങ്ങൾ. ചില്ലറ ധാരണയല്ല. ഭക്ഷണം കഴിക്കുമ്പോ അതിഥികൾ കൊണ്ടുവന്ന് ആ അതിഥികളുടെ കൂടെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കും. എന്തേ കാരണം? അതാ മഹാനവർകൾ പറയുന്നു,
അതിഥികൾ ഭക്ഷിച്ചു പോയ ബാക്കി ഭക്ഷണത്തെ കുറിച്ച് അല്ലാഹു തആല ഹിസാബ് എടുക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന വിവരം ഇഹ്യാ ഉലൂം ദീനിൽ അടക്കം പല മഹാന്മാരെ തൊട്ടും ഉദ്ധരിച്ചത് കാണാം. ഇന്നൽ ഇഖ്വാന ഇദാ റഫഉ ഐദിയഹും മനിത്തആമി ലം യുഹാസബ് മന്നകല ഫളല ദാലിക ത്വആം. സഹോദരങ്ങൾ ഭക്ഷണം കഴിച്ചു നിർത്തി, അവര് പോയി, എല്ലാവരും പോയി, ബാക്കിയുള്ള ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തെ പറ്റി അല്ലാഹു തആല ഹിസാബ് എടുക്കൂല എന്ന് വിവരം കിട്ടിയത് കൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനാ താല്പര്യപ്പെട്ടിരുന്നത്. ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടുതലും ഭക്ഷണം ഹോട്ടലുകളുടെ ബാക്കിൽ കൊണ്ടുപോയി തട്ടുന്ന ഭക്ഷണങ്ങളിൽ നിന്നായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ കാക്കയോ പൂച്ചയോ വന്നാൽ കാക്കയോടും പൂച്ചയോടും പറയും, നിങ്ങളെ വിഹിതം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എന്റേത് മാത്രമേ എടുത്തിട്ടുള്ളൂ, വല്ലതും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്നിട്ട് മഹാനവരുടെ ഒറ്റ ദുആ ചെയ്യും. ഉബൈസുൽ ഖർനി റളിയല്ലാഹുവിന്റെ പതിവാണ്, അല്ലാഹുവേ ഭൂവിധാനത്തിൽ ആരെങ്കിലും പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ അവരുടെ വിഹിതം ഒന്നും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരാളുകൾ വസ്ത്രമില്ലാതെ മരണപ്പെട്ടു പോകുന്നെങ്കിൽ, നഗ്നത മറക്കാനില്ലാത്തതിന്റെ പേരിൽ കുടുങ്ങി മരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആ വിഷയത്തിൽ നീ ഹിസാബെടുക്കരുത്, ഞാൻ ഒരാളുടെയും അധികം വസ്ത്രം പറ്റിയിട്ടില്ല. അവരുടെ തീവ്രമായ സൂക്ഷ്മമായ വഴിയാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഫഖീഹുൽ മുഖദ്ദം റഹ്മത്തുല്ലാഹി അലൈഹി വലിയ മഹാനവർകളാണ്, അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ആ ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ താവഴിയിലാണ് മക്കളും പേരമക്കളും ശിഷ്യഗണങ്ങളും മൊത്തം ജീവിച്ചത്. ആ ജീവിതം അങ്ങനെ അങ്ങോട്ട് പകർത്തിയതാണ് ഫഖീഹുൽ മുഖദ്ദം. തങ്ങൾ എങ്ങനെ ഖുർആൻ ഓതിയോ, എങ്ങനെ സ്വീകരിച്ചോ, അങ്ങനെ തന്നെ മക്കളെയും പേരക്കുട്ടികളൊക്കെ കണ്ടാൽ എത്രമാത്രം വലിയ ബഹുമാനമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മകനെ കണ്ടാൽ, ഒരു പേരക്കുട്ടിയെ കണ്ടാൽ ഒരു സമൂഹം മൊത്തം അവരെ കണ്ടതുകൊണ്ട് മാത്രം നന്നാകുന്ന തരത്തിലേക്കാണ് അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളൊക്കെ. ആ രീതിയിലാണ് അല്ലാഹു തആല അവർക്ക് ബഹുമാനങ്ങൾ നൽകിയത്. ജീവിതത്തിന്റെ തുടക്കം മുതൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവരാണ്. ഇൽമു സ്വീകരിച്ച് ആ ഇൽമിന്റെ വഴിയിലൂടെ നടന്ന് ധാരാളം അമൽ ചെയ്യുന്നതോടൊപ്പം ഉപ്പാപ്പമാര് കാണിച്ചു കൊടുത്ത വഴിയിൽ നിന്ന് അണു അളവ് തെറ്റാതെ സുന്നത്തുകൾ അക്ഷരം പ്രതി പിന്തുടർന്നുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ചു. ആ ജീവിതം മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു, മാതൃകയാക്കി കാണിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അബ്ദുല്ലാഹി ബിനു അലവി എന്ന് പറയുന്ന ഒരു പേരക്കുട്ടിയുണ്ട്, റഹ്മത്തുല്ലാഹി അലൈഹി. ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ പേരക്കുട്ടിയാണ് അബ്ദുല്ലാഹി ബിനു അലവി. നേരത്തെ നമ്മൾ പറഞ്ഞ അലവി എന്ന മകന്റെ, അലവി എന്ന് പറയുന്ന മോന്റെ മോൻ അബ്ദുല്ലാഹി ബിനു അലവി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. വലിയ ഇൽമു സ്വീകരിച്ച ശേഷം മക്കയിലും മദീനയിലും സിയാറത്തിന് വേണ്ടി ചെന്നപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഉലമാ ഒരുമിച്ചുകൂടി ഇൽമു സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കാര് പേര് വിളിച്ചു, മക്കാര് പേര് വിളിച്ചു ഇമാമുൽ ഹറമൈൻ. ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച ഇമാമ് വേറെയുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് വിളിച്ചൊരു പേരാണ്. മക്കയിലെയും മദീനയിലെയും ഉലമാഇന്റെ നീണ്ട നിര, അവര് വന്നിരുന്ന് ചെറുപ്പക്കാരനായ ഒരു കുട്ടിയിൽ നിന്ന് ഇൽമ സ്വീകരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മക്കയിൽ വരൾച്ച വന്നു. വരൾച്ച വന്നപ്പോൾ മക്കയിൽ നേരത്തെ വരൾച്ച വന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തിരുന്നത്? അബ്ദുൽ മുത്തലിബ് ചെയ്തിരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഴ ചോദിച്ചിരുന്നല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മഴ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു മഴ കൊടുത്തില്ലേ? അതേ അവിടുത്തെ പേരക്കുട്ടിയോട് മഴ ചോദിക്കുന്നു, മഴയില്ല, വരൾച്ചയിലാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അലവി റഹ്മത്തുല്ലാഹി അലൈഹി വരൾച്ചയായി ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടിയ നേരത്ത് മഹാനവർകൾ പ്രാർത്ഥന നടത്തി. മക്കയിലെ എല്ലാ മലമടക്കുകളിലും എല്ലാ വഴികളിലൂടെയും ധാരാളം മഴ ഒഴുകി. അവരുടെ എല്ലാ ക്ഷാമവും തീർന്നുപോയി.
കൃഷിക്കും ജീവിക്കാനും കുടിക്കാനും ഇഷ്ടം പോലെ വള്ളം അല്ലാഹു തആല നൽകി. മഹാനവറുകളുടെ ഒറ്റ പ്രാർത്ഥന കാരണമായിട്ട് ആ മഹാനവറുകളുടെ ജീവിതത്തിന്റെ താവടിയാണ് ഇന്നും യമനിൽ പോയാൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഈ മഹാന്മാർ ജീവിച്ച താവടിയിൽ തന്നെയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുനും ജീവിച്ചത്. ഇന്നും പോയി നോക്കൂ, യമനിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് ഓരോ സമയത്തും നിർവഹിക്കുന്ന കർമ്മങ്ങളെ നോക്കിയാൽ അതിന് വലിയൊരു പാരമ്പര്യം കാണാൻ കഴിയും. കാരണം എന്താണ്? അബ്ദുല്ലാഹിബിൻ അലവി തങ്ങൾ ഉറങ്ങിയ നേരത്താണ് ഇന്നും യമനിലെ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാര് ഉറങ്ങുന്നത്. അവര് നിസ്കരിച്ച അതേ റക്അത്തിന്റെ എണ്ണം കണ്ട് നിസ്കരിക്കുന്നു. എന്തെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ അവര് പതിവാക്കിയോ, എന്തെല്ലാം ഔറാദുകൾ അവര് പതിവാക്കിയോ, ഒന്നും വിടാതെ തന്നെ എല്ലാം അങ്ങനെ ചെയ്യുന്നു. സുബിഹി നിസ്കാര ശേഷം ലുഹാന്റെ സമയം വരെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നു അബ്ദുല്ലാഹിബിൻ അലവി തങ്ങൾ. പിന്നീട് ലുഹാ 8 റക്അത്തും നിസ്കരിക്കുന്നു. ലുഹാ 8 റക്അത്ത് നിസ്കരിച്ച ശേഷം പിന്നെ വീട്ടിൽ പോയിട്ട് കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുന്നു. ഇന്നും പോയി നോക്കൂ സഹോദരന്മാരെ, യമനിലെ ഉലമാക്കളിൽ ആ ശൈലി കാണാൻ കഴിയും പലർക്കും. എന്തേ കാരണം? ഈ മഹാരഥന്മാരിൽ നിന്ന് പകർത്തിയെടുത്ത ശൈലിയാണ്. കൈലൂലത്തിന്റെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും വരുന്നു, ദർസിൽ മുഴുകുന്നു, ജനങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്നു. ആ ദർസിന് വന്ന ശേഷം ലുഹറിന്റെ സമയം വരെ ദർസ് നീണ്ടുപോകുന്നു. ലുഹറിന്റെ ശേഷം വീണ്ടും ദർസ് തുടരുന്നു അസറിന്റെ സമയം വരെ. അസറിന്റെ ശേഷം പള്ളിയിൽ ഒരു ഇരുത്തമാണ് ഔറാദും കൊണ്ട്. ഇശാ നിസ്കാര സമയം വരെ ആയിരത്തം മുറിയാറില്ല. റമദാനിലാകുമ്പോ അത്തായത്തിന്റെ നേരം വരെ അത് നീണ്ടുപോകുന്നു. ഇന്നും കാണാം ഇപ്പോൾ അടുത്ത് യമനിൽ സന്ദർശിച്ച ആളുകളും പല വാരികകളിലൂടെയും ആ അനുഭവം രേഖപ്പെടുത്തിയത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. പഠിതാക്കളായി പോയ പലർക്കും ആ അനുഭവമുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഔറാദുകളും ദിക്റുകളും ദീനിന്റെ ഹിതുമയുമായി ഒരൊറ്റ സമയം പോലും കളയാതെ അങ്ങനെ ചെലവഴിച്ച ആ മഹാരഥന്മാര്, അവരെ പതിവിന്റെ ശൈലി അങ്ങനെയാണ്. അത്തായത്തിന്റെ നേരത്ത് പള്ളിയിലേക്ക് പുറപ്പെടും, അവിടെ വെച്ച് വിത്ര നിസ്കരിക്കും, ഖുർആൻ ഓതും, സൂര്യൻ ഉദിക്കും വരെ ആ പതിവ് സ്വീകരിക്കും. പിന്നെ വീട്ടിൽ പോയി കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങി അങ്ങനെ പള്ളിയിലേക്ക് വന്ന് ദർസും നടത്തി. അതാ ദർസിന് ശേഷം പിന്നെയും വീട്ടിലേക്ക് പോയി അല്പം ഭക്ഷണം കഴിച്ച് വീണ്ടും വന്ന് ദർസ് നടത്തുന്ന ആ സ്വഭാവം ഇന്നും സ്വീകരിച്ചു വരുന്നു. ജനങ്ങളും അതിന്റെ പിന്നാലെ അതേ സ്വഭാവം സ്വീകരിച്ച് ജീവിക്കുന്നുണ്ട്. കണ്ടില്ലേ അബ്ദുല്ലാഹിബ്നു ബാലവി റഹ്മത്തുള്ളാഹി അലൈഹി ദിക്റും ഔറാദും കൊണ്ട് മാത്രം നടന്നതല്ല, ദീനീ പ്രബോധനവും നടത്തിയിട്ടുണ്ട്. ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ ദീനീ ദാവത്ത് നടത്തിയിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ചെറിയൊരു ഉപദേശം കൊണ്ട് ആളുകളെ നന്നാക്കിയിട്ടുണ്ട്. ഈ പേരക്കുട്ടി അബ്ദുല്ലാഹിബ്നു ബാലവി തങ്ങൾ മക്കയിൽ വന്നപ്പോ ഒരാൾ കള്ളു കുടിക്കുന്ന കണ്ടു. കള്ളു കുടിക്കുന്ന ആളോട് പറഞ്ഞു കള്ളു കുടിക്കാൻ പാടില്ല എന്നാണ്. അയാള് പറഞ്ഞു, ചില ആളുകളൊക്കെ പറയും പോലെ അയാള് പറഞ്ഞു, ഞാന് ഒരു തുന്നൽ പണിക്കാരനാണ്, ഒരു ടൈലറാ. ഈ പണിക്ക് എനിക്ക് നല്ല മുറുക്കം കിട്ടണമെങ്കിൽ ഇത് കുറച്ച് കുടിച്ചേ പറ്റൂ, അതിനു വേണ്ടി കുടിക്കാണ്. എന്റെ പണി അതാണ്. അന റജുലുൻ ഹയ്യാത്തു അസ്തഈനു ബിദാലികാല സുന്നത്തി, എന്റെ തൊഴിലിന് ഒരു സഹായമായിട്ടാണ് ഞാനിത് കുടിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ബാലവി തങ്ങൾ പറഞ്ഞു, മദ്യപാനം നടത്താതെ തന്നെ അള്ളാഹു നിനക്ക് ആരോഗ്യം തരുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നാൽ ഒരു കാലത്തും കുടിക്കില്ല എന്ന് നീ എനിക്ക് വാക്ക് തരുമോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ വാക്ക് തരാം. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഇനി ഇങ്ങനെ മദ്യം കുടിക്കാതെ തന്നെ തൊഴിലെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണമെന്നും ദുആ ചെയ്യുന്നു. ആ ചെറുപ്പക്കാരന് അള്ളാഹു തആല അങ്ങനത്തെ ആരോഗ്യം കൊടുത്തു. 3 രാത്രി ആ കരാറ് പാലിച്ചു. ആ കരാറ് 3 രാത്രി പാലിച്ചു. 4ാമത്തെ ദിവസം അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ നേരത്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ബാലവി തങ്ങൾ പറയുന്നത്,
ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ വിളിച്ചിട്ട് പറയുന്നു അദ്ദേഹത്തിന് നിങ്ങളൊരു കുഴി കുഴിക്കണം, നല്ല കുഴി അദ്ദേഹത്തിന് നിങ്ങൾ കുഴിക്കണം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, നല്ല നിലക്ക് എന്നോടുള്ള കരാറയാൾ പാലിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും കുടി ഒഴിവാക്കാത്ത മനുഷ്യൻ അതിൽ നിന്ന് തൗബ ചെയ്തിട്ട് മൂന്ന് ദിവസം നല്ല നിലക്ക് നടന്നിട്ട് അല്ലാഹു അദ്ദേഹത്തെ കൊണ്ടുപോയല്ലോ. അതേ ആഖിറത്തെ പറ്റി പറയുമ്പോ സ്വന്തം ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ളതിനോടൊപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ആരെങ്കിലും ആഖിറത്തെ പറ്റി പറയുന്നത് കേൾക്കുമ്പോ കേട്ടിരിക്കുകയും ആ ഇരുത്തം അങ്ങനെ തന്നെ കണ്ണീർ കണങ്ങൾ ഒഴുക്കിയിട്ട് വല്ലാത്ത ഒരു സന്തോഷം കൊള്ളുകയും ചെയ്യുന്നൊരു സുന്നത്തില്ലേ? പേരമക്കളും അതേ സ്വഭാവം സ്വീകരിച്ചിട്ടുണ്ട്. ബഅസിനെ പറ്റിയും ഹിസാബിനെ പറ്റിയും ഒരാൾ പാട്ടുപാടി, ആ പാട്ട് കേട്ടിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ബാലവി തങ്ങൾ ഇരുന്നു ഇരുന്ന് ഇരുന്ന് അവസാനം ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഒന്നുകൂടി പാടണം, ആ പാട്ട് ഞാൻ ഒന്നുകൂടി കേൾക്കട്ടെ. പുനർജീവിതത്തെ പറ്റിയാണ് പാട്ടുപാടുന്നത്, ഹിസാബിനെ പറ്റിയാണ് പാട്ടുപാടുന്നത്. ഇടക്കൊരു കാര്യം പറയട്ടെ, നമ്മുടെ മലയാളക്കരയിലെ നല്ല പാട്ടുകാര് പഴയ കാലത്ത് ഖബറിനെ പറ്റിയും വിശാബിനെ പറ്റിയും മാഷറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ പാട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കേട്ടാൽ ഇഖ്ലാസ് വരൂല, കാരണം ഇടയിൽ കൂടെ മ്യൂസിക്കും മറ്റും കുത്തി തിരക്കിയിട്ടുണ്ട്. ഒരു ഇഖ്ലാസും വരില്ല, ഒരു ഈമാനും വരൂല. നല്ല പാട്ടായിരുന്നു, കേട്ടാ നല്ല ആവേശം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, ചിന്തിക്കുമായിരുന്നു. ചില ആളുകൾ എഴുതിയ നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കേടാക്കി പോയി. ഖബറിനെ പറ്റിയും മരണത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പറ്റിയ നല്ല പാട്ടുകൾ, അതിലും കേൾക്കാൻ പാടില്ലാത്ത ഈ ശബ്ദകോശങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചു. നമ്മളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. മുട്ടിനൊന്നും ഒരു എസ് ഇല്ലാത്ത കാലാണ്. ഞാൻ ഇടക്കൊന്ന് പറയട്ടെ, ദഫ് മുട്ട് ഇസ്ലാം അനുവദിച്ച സുന്നത്താക്കിയ മുട്ടാണ്. കല്യാണങ്ങളിൽ ദഫ് മുട്ട് സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പല കല്യാണങ്ങളിലും ദഫ് മുട്ടിച്ചിട്ടുണ്ട്, മുട്ടുന്നത് തങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. അന്നലക്കത് സുന്നത്ത. പക്ഷെ ഇപ്പൊ വേറൊരു മുട്ടുണ്ട്, എന്റെ പേര് കമ്പ്യൂട്ടർ മുട്ടുന്നതാണ്. അതേതിലാ പെടുത്താ അതിന് കറിഞ്ഞൂടാ. കോലം കേട്ട് നോക്കുമ്പോ അത് പാടില്ലാത്ത കോലത്തിലേക്കാണ് അതിന്റെ പോക്ക് പോകുന്നത്. കാരണം സാദൃശ്യതയുള്ളത് കൂടുതലും ചെണ്ടമുട്ടിനോടാണ്. ആ നിൽക്കന്നെ അത് ഇറക്കുന്ന ആൾക്കാരും നടത്തുന്ന ആൾക്കാരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളങ്ങനെ കരകയറി പോകാൻ പാടില്ല. ആ പറഞ്ഞയിടത്ത് ആ സുന്നത്ത് സ്വീകരിച്ചത് അങ്ങനെ തന്നെ നിൽക്കണ്ടേ. ബായസിനെ പറ്റിയുള്ള പാട്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ബാലവി തങ്ങൾ പറഞ്ഞു, രണ്ടാമതും പാടണം. ബോധം കെട്ട് വീണ അവസ്ഥ കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ പാടണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരു കണ്ടീഷൻ, ഒരു കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കണം. എന്താണ് കാര്യം? ബിശർത്തി അന്തൽമനലി അൽ ജന്ന, സ്വർഗം എനിക്ക് തരുമെന്ന് നിങ്ങൾ ജാമ്യം നിൽക്കണം. ഇത് സാധാ പേരക്തിയല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. സ്വർഗം എനിക്ക് തരുമെന്ന് നിങ്ങൾ ജാമ്യം നിൽക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു ഒരു ബോധരഹിതരാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ അവസ്ഥയല്ല. മഹാരഥന്മാരായ ആളുകൾക്ക് പിടിപെടുന്ന അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ കേട്ടിട്ടല്ലേ ഒരു മാസം പനി പിടിച്ചു കിടന്നത്? രാത്രി വിജന സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കുന്നു, സൂറത്തു തൂർ, വത്തൂരി വകിതാബിം മസ്തൂർ, അങ്ങനെ ഓതി 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 വന്നിട്ട് ഇന്നദാബ റബ്ബിക ലവാഖിർ മലഹു മിൻ ദാഫിർ, റബ്ബിന്റെ ശിക്ഷ നടക്കുക തന്നെ ചെയ്യും, അതിനെ പ്രതിരോധിക്കുന്ന ഒന്നും തന്നെ ഇല്ല, അതിനെ തടുത്തു വെക്കുന്ന ഒന്നും തന്നെ ഇല്ല, ഒരു ശക്തിയും ഇല്ല. ഈ ആയത്ത് കേട്ടിട്ട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന മഹാനവർകൾ തായേറങ്ങിപ്പോയി. സുബിഹിന്റെ നേരം വരെ ഇരുന്ന ഇരുത്തം കരഞ്ഞുകൊണ്ടങ്ങനെ ഇരുന്നു. പള്ളിയിൽ പോയി സുബഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകി. പിന്നെ ഒരു മാസക്കാലം പനി പിടിച്ചു കിടന്നു. ജനങ്ങൾ വന്ന് സന്ദർശിക്കുന്നു, എന്ത് കാരണം കൊണ്ടാണ് പനി വന്നതെന്ന് ആർക്കും അറിയുന്നില്ല.
കൂടെ നടന്നിരുന്ന അസ്ലം എന്ന് പറയുന്ന അടിമ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. ഇന്നലെ രാത്രി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് നട്ടപ്പാതിര നേരത്ത് റബ്ബിന്റെ ആദാബിനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുന്നു മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. മഹാനവർകൾ ഇരുന്ന ഇരിപ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ഒരു മാസക്കാലം പനി ബാധിച്ച് അങ്ങനെ കിടന്നുപോയി. അബ്ദുല്ലാഹി ഇബ്നു ബാലവി തങ്ങള് ബോധം കെട്ട് വീണുപോയി. രണ്ടാമതും പാടണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ കണ്ടീഷൻ വേണം, ഈ നിബന്ധന നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ പാടിത്തരാം. ലൈസ ദാലിക ഇലയ്യ, നിങ്ങൾ അതെന്നോട് ചോദിക്കരുത്. വലാക്കിന്ന തുലുബും ആശീത്ത മിനൽ മാൽ, പണം വേണോ എത്രയും ചോദിച്ചോളൂ, ഞാനത് തരാം. പാട്ടുപാടുന്നവർക്ക് സാധാരണ അതാണല്ലോ വേണ്ടത്, പണം ചോദിച്ചോളൂ പണം തരാം. ആ മനുഷ്യൻ പറഞ്ഞു, മാ ഉരീദു ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തതിന് ഉത്തരവാദിയായാൽ ഞാൻ പാടിത്തരാം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, സ്വർഗം നിനക്ക് ഞാൻ ജാമ്യം നിന്നു തരാം. സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ നന്നായി, പിന്നീട് ജീവിതം നന്നായി. പാട്ട് പാടിക്കൊടുത്തു. ആ പാട്ടിലും മഹാനവർകൾ വല്ലാതെ അവസ്ഥ മാറിക്കണ്ടു. ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ മാറിക്കാണുകയാണ്. രോമങ്ങൾ മുഴുവനും നേർക്കു നേരെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മേൽ പേടിച്ചുകൊണ്ട് റബ്ബിനെ പേടിക്കുന്നവരുടെ തൊലികളൊക്കെ വറവറച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതിന്റെ അക്ഷരാർത്ഥത്തിൽ അത് കാണുന്ന സ്വഭാവമാണ് ഇവിടെ. അബ്ദുല്ലാഹിബ്നു ബാലവി തങ്ങള് ആ പാട്ട് രണ്ടാമതും പാടിക്കേട്ടപ്പോ നേരത്തെ ഉണ്ടായ അവസ്ഥയിൽ നിന്നൊരു മാറ്റമാണ് പിന്നെവിടെ കണ്ടത്. അതാ കുറച്ചു കാലം ജീവിച്ച് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ബാലവി തങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ സംസ്കാരത്തിന് പങ്കെടുത്തു. ജനങ്ങളൊക്കെ പിരിഞ്ഞു പോന്നപ്പോ ഖബറിന്റെ സമീപത്തവിടെ ഇരുന്നു. മഹാനവർകളെ സ്വീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവർ മുഖത്തേക്ക് നോക്കുമ്പോ മുഖം മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ചിരിച്ചു, സന്തോഷിച്ചു. മുഖത്തിന്റെ ആ രണ്ട് തരത്തിലുള്ള അവസ്ഥ, ആദ്യം മുഖം ഒരു മാറ്റം വന്ന് ഗൗരവത്തോടെ നിന്നതും പിന്നെ ചിരിച്ചുകൊണ്ട് സന്തോഷം വന്നതിനെ പറ്റിയും ചോദിച്ചപ്പോ മഹാനവർകൾ പറയുന്നു, ഇന്ന റജുല ലമ്മാ സലാഹുൽ മനക്കാനി അൻ റബ്ബിഹി മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം, വന്നിട്ട് ചോദിക്കുന്നു റബ്ബിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഷെയ്ഖി അബ്ദുല്ലാഹി ബാലവി, എന്റെ ഷെയ്ഖ് അബ്ദുല്ലാ ബാലവി തങ്ങളാ, പിന്നെ എന്നോട് ചോദിക്കാനാണോ നിങ്ങൾ ധൈര്യപ്പെടുന്നത്? എന്നോട് ചോദിക്കാനാണോ നിങ്ങൾ ധൈര്യപ്പെടുന്നത്? മലക്കുകൾ വന്ന് ചോദ്യം തുടങ്ങിയ നേരത്താണ് മുഖത്തിന്റെ അവസ്ഥ മാറിയത്. മറുപടി കേട്ടപ്പോ ആ മറുപടി അംഗീകരിച്ചപ്പോഴാണ് സന്തോഷം വന്നത്. ഷെയ്ഖേ അബ്ദുല്ലാഹി ബാലവി, ആ ബാലവി തങ്ങൾക്ക് വേണ്ടി പാട്ടുപാടിയിട്ട് പിന്നെ ഞാൻ ക്ഷീണിച്ചു പോയതല്ലേ, പിന്നെയല്ലേ പാട്ടിന്റെ അർത്ഥം ഞാൻ ചിന്തിച്ചത്? രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോ മറുപടി കൊടുത്തത് അങ്ങനെ തന്നെ, ഷെയ്ഖി അബ്ദുല്ലാഹി ബാലവി. ആ സമയത്ത് മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം പറഞ്ഞു, മർഹബം ബിക വ ഷെയ്ഖിക അബ്ദുല്ലാഹി ബാലവി. അവരെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കും അവിടെ രക്ഷ നൽകട്ടെ. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീലാ, ഓ ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. ആ തഖ്വ നിലനിന്ന് കിട്ടുന്നതിന് നിങ്ങൾ വസീല തേടണം. ഇസ്മായിൽ ഉൽഹഖിൽ ബറൂസവി തങ്ങൾ കൊടുത്ത തഫ്സീർ എന്താണ്? ഉലമാഉൽ ഹഖീഖത്തി വ മശായിഖുത്തരീഖ
എന്താണ് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം വിവക്ഷകളുണ്ട്. അതിലൊരു വിവക്ഷ ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് മർമ്മമറിയുന്ന നർമ്മമറിയുന്ന ഇഷാരത്തിനും വിഷാരത്തിനും നാക്കിനും വരക്കും വരെയുള്ള മഹാന്മാർ. ആ മഹാന്മാര് ചെറിയ മഹാന്മാരല്ല, ഹഖീഖത്തിന്റെ അലിമീങ്ങള്. അവര് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് ജീവിച്ചവരാണ്, എപ്പോഴും പേടിയോടുകൂടി പ്രവർത്തിച്ചവരാണ്. ത്വരീഖത്തിന്റെ ഗുരുനാഥന്മാരാണ്. അവരെ മുറുകെ പിടിച്ച് നടന്നപ്പോ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന മലക്കുകളോട് എന്റെ പിന്നിലൊരു അവലംബമുണ്ട്, ആ അവലംബം എന്റെ ശൈഖ് അബ്ദുല്ലാഹി ബാലവി തങ്ങളാണെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ മലക്കുകൾ സന്തോഷം പറഞ്ഞു പിരിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, അവരെ ബർക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ചരിത്രത്തിൽ ഇങ്ങനെ ധാരാളം അവസ്ഥകൾ കാണാം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അവിടുത്തെ കെട്ടും പാണ്ടും ഒക്കെ ഏറ്റു നടന്ന ഒരു ചെറുപ്പക്കാരൻ, മുത്താലിമൊന്നുമല്ല, എന്നാൽ ഉസ്താദിന്റെ കൂടെ നടന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇൽമു കേൾക്കും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ, വേറെയും കൂട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യാണ്. മുൻകർ നക്കീർ അലൈഹിമ സ്വലാത്തു വസ്സലാം എന്നാൽ എന്ത് മറുപടി പറയും? ആ ചർച്ചയിൽ ഹാദിമായി നടക്കുന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യമുണ്ട്, നിങ്ങളെ മുന്നേ ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് നിന്നോ പറയുന്നത് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചുതരാം. പറഞ്ഞതുപോലെ തന്നെ ഹാദിമായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. മരണപ്പെട്ടിട്ട് ഇവരിൽ രണ്ടുപേരും ചോദിച്ചു, പരസ്പരം ചോദിച്ചു, നമ്മൾ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കൽ അതിന് ധൈര്യം വേണമല്ലോ, മറുപടി കേൾക്കാനും ധൈര്യം വേണ്ടേ? ഖബറിന്റെ അടുത്ത് പോയി നിൽക്കല്ലേ, എന്ത് ചോദിക്കും എന്ത് മറുപടി പറയും എന്ന് കേൾപ്പിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പോയി നോക്കിയാലോ. രണ്ടുപേരും പോയി നോക്കി, ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി മലക്കുകൾ വന്ന് സലാം പറഞ്ഞു. മന്ദബുക്ക ചോദ്യം ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നു, തസ്അലുനീ വഖദ് ഹമൽതു അലാ റസി ഫർവത അബി യസീദ്, എന്നോട് ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? എന്റെ ഈ തലയുണ്ടല്ലോ, ഈ തലക്ക് മേത ഞാൻ ഇൽമിന് ഖിദ്മത്ത് എടുത്തിട്ടില്ലേ? അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും അവിടുത്തെ കിതാബും അവിടുത്തെ വസ്ത്രവും അവിടുത്തെ ഭാണ്ഡങ്ങൾ മുഴുവനും ചുമന്നത് ഈ തലയുടെ മേലല്ലേ? എന്റെ അതീത ഉറച്ചു തന്നെയല്ലേ? നിങ്ങൾക്കതിന് സംശയമുണ്ടോ? ആ അർത്ഥത്തിൽ ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോ സലാം പറഞ്ഞ് സന്തോഷം പറഞ്ഞ് മലക്കുകൾ പിരിഞ്ഞു പോകുന്നത് ഖബറും പുറത്തിരിക്കുന്ന കൂട്ടുകാര് കേട്ടു എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, വെറുതെ പറഞ്ഞതല്ല അബ്ദുല്ലാഹ് ഇബ്നു ബാലവി തങ്ങളെ കറാമത്ത് നോക്ക്, നിങ്ങൾ എത്രമാത്രം വലിയ മഹത്വമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ഖബറകത്ത് ഉസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറുങ്ങൽ നിന്നിട്ട് നീക്കിച്ച് വെച്ചോവ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ചരിത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. അതേ ആ താവഴിയിൽ വന്ന മഹാന്മാരല്ലേ ഈ സദാത്തുക്കളും, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ബറക്കത്ത് ചെറുതല്ല. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു ഒഴിഞ്ഞു വെച്ച മഹാന്മാരാണ് സദാത്തുക്കൾ. വെറും ദിക്റും ഔറാദും മാത്രമല്ല, അതും കൂടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാവങ്ങൾക്ക് സഹായം ചെയ്ത് സാധുക്കൾക്ക് നേരെ തിരിയുന്നവർക്ക് ഒത്താശകൾ നൽകി സാധുക്കളെ സമ്പത്ത് പിടിച്ചടക്കാൻ വേണ്ടി വരുന്നവരെ നിർത്തേണ്ടടത്ത് നിർത്തിയവരാണ് മഹാന്മാർ. കണ്ടില്ലേ നിങ്ങൾ, പാവപ്പെട്ട ആളുകൾ വന്ന്, പാവപ്പെട്ട ആളുകൾ, പട്ടിണി കിടക്കുന്ന ആളുകൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ബാലവി തങ്ങൾ പറയുന്നു, തന്റെ ഖാദിമിനോട് പറയുന്നു, ആ കൊട്ട ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരണം. ഈ സാധുക്കൾ വന്നിട്ടുണ്ടല്ലോ, കാരക്കിടുന്ന ഒരു കൊട്ടയില്ലേ, കാരക്കൊക്കെ കൊട്ട കൊണ്ടുവരണം. ഖാദിമ പോയി നോക്കിയിട്ട് പറയുന്നു, ഒറ്റ കാരക്കയും അതിലില്ല, നേരത്തെയാ നോക്കിയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ കൊട്ട കൊണ്ടുവരൂ, പിന്നെയും പറഞ്ഞ കൊട്ടയിൽ കാരക്കയില്ല. മൂന്നാമത് വളരെ ശക്തിയായി പറഞ്ഞു, കാരക്ക അതിലുണ്ട്, ഞാനല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവരൂ. മൂന്നാമത്തെ മറുപടി കേട്ട് പോയി നോക്കുമ്പോ അതില് കാരക്കയുണ്ട്, അതാ കാരക്ക നിറയെയുണ്ട്. ആ കാരക്കയുള്ള കൊട്ടയാണ് പിന്നെ കിട്ടുന്നത്. അത് കൊണ്ടുവന്ന് ഈ സാധുക്കളായ ആളുകൾക്ക് നിറയെ കൊടുക്കുകയാണ്.
സമ്പന്ന വർഗത്തിൽപ്പെട്ട ഒരു കുടുംബം, സാധുക്കളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കൃഷിയിടം കയ്യേറാൻ വേണ്ടി തുനിഞ്ഞപ്പോ, ആ മനുഷ്യനുമായി എന്തോ ഒരു ശത്രുതയുള്ള കാരണം തുനിഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ബാലവി തങ്ങളോട് വന്ന് റെക്കമെന്റ് തേടി, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, കുറഞ്ഞ സ്ഥലത്ത് ഞാൻ കൃഷിയുണ്ടാക്കി, കൃഷി വളർന്ന് വലുതായി വന്നപ്പോ ചില ആളുകൾ അതിന്റെ അവകാശം പറഞ്ഞു വന്നിട്ടുണ്ട്, ആരാണെന്ന് ചോദിച്ചു, ആളുകളെ പറഞ്ഞു കൊടുത്തു, അവരെ നേരെ പോയിട്ട് പറഞ്ഞു, ആ സ്വത്തിൽ നിന്ന് കൃഷിയിൽ നിന്ന് ഒരു ചെറിയ പച്ചക്കറി പോലും നിങ്ങൾ എടുത്തു പോകരുത്, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കാവലി എന്റെ കയ്യിലാണ്, നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. ഈ ഒരു പറച്ചിലുകൊണ്ട് അവർക്ക് പേടി വന്നു. അവരെ കൂട്ടത്തിൽ പ്രമുഖനായ ആള് പറഞ്ഞു, ഞാൻ ആ കൃഷി എടുക്കാനില്ല, കാരണം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ബാലവി തങ്ങളാ പറഞ്ഞത്, പറഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ നടന്നിട്ടല്ലേ അനുഭവമുള്ളൂ. അപ്പൊ വേറൊരാള് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ജീവിയെ അങ്ങോട്ട് അയച്ചു വിട്ടേക്കാം, ആ ജീവി അതിൽ നിന്ന് ഭക്ഷിച്ചിട്ട് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ നമുക്കും പോയി എടുക്കാം. അങ്ങനെ ഒരു ജീവിയെ പരീക്ഷണത്തിന് വിട്ടപ്പോ ആ ജീവി പോയിട്ടൊരു പച്ചക്കറിയുടെ ചെറിയ ഒരു തുമ്പ് കടിച്ചപ്പോഴേക്ക് അത് ചത്തുപോയി, പച്ചക്കറിയൊന്നും വേണ്ട എന്ന് വെച്ച് അവരും തിരിച്ചുപോയി. നിങ്ങൾ നോക്ക്, സാധുക്കളെ സംരക്ഷണത്തിന് വേണ്ടി ഔലിയാക്കളുടെ സദാത്തുക്കളുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ സാമൂഹ്യ രംഗത്തെ വലിയ സേവനം അങ്ങനെയാണ്. ആ സേവനം ചെറിയ രൂപത്തിലല്ല, നേർച്ച ചെയ്ത സാധനങ്ങള്, നേർച്ച വസ്തുക്കള് തന്റെ അടുത്തേക്ക് ഹയാത്ത് കാലത്ത് തന്നെ നേർച്ചയാക്കി എന്ന് കരുതിയിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോ നേർച്ചയല്ല എന്ന് പറഞ്ഞു, നേർച്ചയാക്കിയില്ലേന്ന് ചോദിച്ചു, നേർച്ചയാക്കാൻ ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നേർച്ചയാക്കി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂലെങ്കിൽ കൊണ്ടുവന്ന ഒന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിക്കൂല എന്ന് പറഞ്ഞു. കാരണം നേർച്ചയാക്കി എന്ന് പറഞ്ഞ ഒരു സത്യം പിന്നെ നിർബന്ധം പിന്നെ ഒഴിക്കാൻ പാടില്ലല്ലോ. നേർച്ച തൊള്ള കൊണ്ട് പറഞ്ഞു പോയാൽ അങ്ങനെ തന്നെ പാലിക്കണ്ടേ? അപ്പൊ അടുത്ത് വന്ന് നോക്കുമ്പോ നേർച്ചയാക്കിയ ആൾക്ക് കൊടുക്കാൻ ഒരു മടി തോന്നിയപ്പോ അയാളോട് പറഞ്ഞു, നിങ്ങൾ നേർച്ചയാക്കിയ വസ്തു ഒന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല, ഒന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല, അതിൽ നിന്ന് വല്ലതും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും. പിന്നീട് ഇങ്ങനെ ആ സമ്പത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കിയപ്പോ നഷ്ടം തന്നെ വന്നപ്പോൾ അദ്ദേഹം വന്ന് പശ്ചാത്താപം നടത്തി, നേർച്ചയും നേർച്ചയുടെ അപ്പുറവും വന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് എന്നെ ദുആ ചെയ്തു തരണം, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു തരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ബാലവി തങ്ങൾ ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ മഹാരഥന്മാരായ സദാത്തുക്കളുടെ, ബാലവി സദാത്തുക്കളുടെ ചരിത്രത്തിൽ സഹോദരന്മാരെ ധാരാളം കാണാൻ കഴിയും. ഒന്നും രണ്ടുമല്ല, ധാരാളം ഉണ്ട്. ഞാനത് മുഴുവനും ഇവിടെ എണ്ണുകയല്ല. എത്രമാത്രം വലിയ മഹാന്മാരാണ് അവര്, എന്തിനാണ് അവർ ഈ താവഴി സ്വീകരിച്ചത് നമുക്ക് പകർത്തിത്തരാനാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട പല മഹാന്മാരും പല പണ്ഡിതന്മാരും ഈ ശൈലി സ്വീകരിച്ചുകൊണ്ട് നമ്മെ ഇത് ഓർമ്മപ്പെടുത്തി തരുന്നത് അവരെ വഴിയിൽ തന്നെ അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങാനാണ്. അവര് കാരുണ്യ പ്രവർത്തനം നടത്തിയതുപോലെ നടത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും അല്പമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം. അവര് ത്യാഗം ചെയ്തതുപോലെ ത്യാഗം ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മൾ അതിന്റെ ചെറിയ വഴികളിലൂടെയൊക്കെ പ്രവേശിക്കണം. ത്യാഗം എന്ന് പറയുന്നത് പൂർണ്ണമായും സമ്പത്ത് വർജിക്കലല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ വസ്ഹദ് വദാ ഫഖദുൻ ഇലാ ഖത ഖൽബിക ബിൽ മാലി ലാ ഫഖദു ലഹു തഖ്വാ ഖല. സമ്പത്ത് തീരെ ഇല്ലാതെയാകലല്ല ത്യാഗം എന്നത്, സമ്പത്തിനോട് കൽബിന്റെ തീവ്രമായ ഒരു കണക്ഷൻ അത് കുറച്ച് 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 കൊണ്ടുവരല്ല. ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ട്, അതിൽ തീവ്രമായ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിന്റെ ദുഃഖം പിന്നെ മാറൂല. അത് നിസ്കരിക്കുമ്പോഴും ആ ദുഃഖം ഉണ്ടാകും, ദിക്ര ചെല്ലുമ്പോഴും ആ ദുഃഖം ഉണ്ടാകും, എന്ത് ചെയ്യുമ്പോഴും ആ ദുഃഖം ഉണ്ടാകും. അപ്പൊ ഇഖ്ലാസ് ഏറെ കിട്ടൂല, തഖ്വ ഏറെ കിട്ടൂല, ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നീട് വരിക. അപ്പൊ ആ ഒരു കണക്ഷൻ കുറച്ചു കൊണ്ടുവരികയും
സമ്പത്ത് തീരെ ഇല്ലാതെയാകലല്ല അതുകൊണ്ട് ലക്ഷ്യം എന്ന് പറഞ്ഞു. സമ്പത്ത് ധാരാളമുള്ള മഹാന്മാരുണ്ട്, ആ സമ്പത്ത് കൊണ്ടൊക്കെ അവർ വലിയ വിജയം നേടിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നരായ താബിഈ പണ്ഡിതനാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പത്തുണ്ടായിരുന്ന സഹാബിയാണ്. പക്ഷെ ആ സമ്പത്ത് കൊണ്ട് സമ്പത്ത് വിറ്റിട്ട് സമ്പത്ത് ഉപയോഗപ്പെടുത്തി കുടുംബത്തിനും തന്നെ ആശ്രയിക്കുന്ന ആളുകൾക്കും പാവപ്പെട്ട ആളുകൾക്കും കൊടുത്ത് അവര് പരലോകം കൈക്കലാക്കി എന്നുള്ളത് നമ്മൾ മറക്കരുത്. നിങ്ങൾ നോക്ക്, നമുക്കൊക്കെ പേര് പരിചയമുള്ള വേറൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ മിഹ്ദാർ റളിയല്ലാഹു അൻഹു. യമനിലെ തരീമിൽ തന്നെയുള്ള വേറൊരു മഹാനാണ്. ധാരാളം പണ്ഡിതന്മാരുണ്ട് തരീമിലും ഹദർമോത്തിലും. അവിടെ സിയാറത്തിന് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ ബറക്കത്തുള്ള ഒരു നാടാണല്ലോ ഹദർമോത്ത്. ഷാഫിഈ മദ്ഹബ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യമനിലെ സാദാത്തുക്കളുടെ വരവ് കൂടുതൽ ഈ മലബാർ മേഖലയിലേക്ക് ആയതുകൊണ്ടാണ് ആ ചരിത്രകാരന്മാർ പറയുന്നത്. മറ്റു മേഖലകളിലേക്ക് അത്ര ഇല്ലല്ലോ, മറ്റു മേഖലകളിലേക്ക് അത് കുറവാണ്. ഹനഫി മദ്ഹബാണ് അവിടെ കൂടുതലുള്ളത്. കാരണം യമനികളായ ഈ മഹാന്മാർ ഫഖീഹുൽ മുഖദ്ദം തങ്ങളും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളൊക്കെ മദ്ഹബ് സ്വീകരിച്ചത് ഷാഫിഈ മദ്ഹബാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മഹാരഥന്മാരായ ആളുകൾ അത് മുഖേന ഷാഫിഈ മദ്ഹബ് പ്രചരിപ്പിച്ച് അതിന് ശരിക്ക് എല്ലാ അർത്ഥത്തിലും ജനങ്ങളിൽ അത് വേരൂന്നിപ്പിക്കാനുള്ള പരിപാടിയും പരിശ്രമങ്ങളും അവർ നടത്തി. ഉമറുൽ മിഹ്ദാർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹവും ജനങ്ങൾക്ക് വേണ്ടി വലിയ സേവനം ചെയ്ത് വലിയ കറാമത്തുകളിലൂടെ ജനങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ മഹാനാണ്. എപ്പോഴും ജനങ്ങൾക്ക് കഴിയാത്തൊരു വിഷയമാണല്ലോ സബ്ർ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഔലിയാഇന്റെ സാദാത്തുക്കളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നമുക്ക് സബ്ർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഖുർആനിലും അല്ലാഹു തആല സ്വർഗം കൊടുക്കാൻ കാരണമായി പറഞ്ഞിടത്തൊക്കെ സബ്ർ പറഞ്ഞിട്ടുണ്ട്. അവർ ക്ഷമിച്ചത് കൊണ്ട് അവർക്ക് സ്വർഗം കൊടുത്തു. അപ്പൊ സബ്ർ ഒരു മുഖ്യമായ വിഷയമാണ്. നാല് തരത്തിലുള്ള സബ്ർ ഉണ്ട് എന്നാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ നാല് തരത്തിലുള്ള സബ്റും അതിന്റെ അങ്ങേയറ്റം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അവരുടെ ജീവിതം. അതിലൊരു സബ്റാണ് അസ്സബ്റു വല തഅത്ത്, ആരാധനകൾ ചെയ്യാനുള്ള ക്ഷമ. 10 മിനിറ്റ് ഖുർആൻ ഓതണം എന്ന് കരുതിയിരുന്നാൽ 10 മിനിറ്റ് തന്നെ ഓതണം. 4 മിനിറ്റ് ആകുമ്പോഴേക്ക് കൂട്ടിപ്പോകരുത്. 2 റക്അത്ത് 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് കരുതി നിയ്യത്ത് ചെയ്ത് അതിനൊരുങ്ങിയാൽ ആ 4 നിസ്കരിച്ചിട്ടേ പോകൂ. നോക്കാം, നമ്മളതിന് കഴിയൂല. 100 ദിക്ർ എല്ലുമ്പോ 30 എല്ലാം ചെന്നിട്ട് നിർത്തിപ്പോകും. അല്ലെ, 4 പേജ് ഓതണം എന്ന് കരുതിയ 1/2 പേജിൽ ഒരു പക്ഷെ ഒതുക്കിപ്പോകും. ഇത് ഒരു സബ്റാണ്. വേറെ ഒരു സബ്ർ അസ്സബ്റു അലൽ അനിൽ ബല, പരീക്ഷണം ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള വലിയ കഴിവ്. 3-ാമത്തെ ഒരു സബ്റാണ് അസ്സബ്റു അനിൽ മാസി, കുറ്റകൃത്യങ്ങളിൽ നിന്ന് ക്ഷമിക്കാനുള്ള കഴിവ്. കുറ്റകൃത്യങ്ങൾ അധികരിച്ചു വരും, പക്ഷെ ക്ഷമയോടുകൂടെ നേരിട്ടിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയണം. ഉമറുൽ മിഹ്ദാർ റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം കാരക്കയും വെള്ളവും മാത്രമായി 30 വർഷത്തോളം കഴിച്ചു കൂട്ടിയ മഹാനാണ്. കാരക്കയും വെള്ളവും, കാരക്കയും വെള്ളവും, കാരക്ക നല്ല ഈത്തപ്പഴങ്ങനെ എടുത്തു നോക്കും മഹാനവർകൾ. എടുത്തു നോക്കിയിട്ട് അടുത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ ഭക്ഷിക്കാതെ. അപ്പൊ ഒരാൾ ചോദിച്ചു, അതെന്താ അങ്ങനെ? ആ ഈത്തപ്പഴം ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ എനിക്ക് കൂടുതൽ അതിനോട് വലിയ താല്പര്യം വന്നപ്പോ ഞാൻ അതൊന്ന് അടക്കി പിടിച്ചിട്ടൊന്ന് സബ്ർ ചെയ്യട്ടെ എന്ന് എഴുതി അതൊന്ന് സ്വതക്ക് കൊടുത്തതാണ്. അത് ചെറിയ കഴിവല്ല, വലിയ കഴിവാ. പലപ്പോഴും സാധിക്കാത്ത ഒന്നാ. നമ്മൾ ബാപ്പ കൂടെ ഇരിക്കുന്നുണ്ട്, ഉസ്താദ് കൂടെ ഇരിക്കുന്നുണ്ട്, ഉസ്താദിന്റെയോ ബാപ്പാന്റെയോ കണ്ണിൽ നല്ല ഒരു ഇറച്ചി കഷ്ണം കൊടുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ സബ്ർ ചെയ്തതിന്റെ അപ്പുറത്തുള്ളത് എടുക്കണം എന്നാണ് അതാ അദാബുത്താമിൽ പഠിപ്പിച്ചത്. അങ്ങനെ അതവുണ്ട്. പക്ഷെ നമുക്ക് അവരെ കണ്ണിൽ ആരും അത് പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ആ സാധനം തട്ടിയിരിക്കും, പിന്നല്ലേ സബ്റിലേക്ക് വരലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഈത്തപ്പഴം അത് കൂടുതൽ ശഹവത്തായി വന്നപ്പോ ആ ശഹവത്ത് സബ്ർ ചെയ്ത് തന്റെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. ചെറിയ കഴിവല്ല, വലിയ കഴിവാണ്. അതേ അർത്ഥത്തിൽ തന്നെ സാധാരണ മഹാനവർകൾ ഭക്ഷിക്കാറുള്ളത്, പതിവായി ഭക്ഷിക്കാറുള്ളത് പാലായിരുന്നു. മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ പാല് മാത്രം ഭക്ഷിച്ചു.
ഹജ്ജ് 40 ദിവസം ഹജ്ജ് വേളയിൽ താമസിച്ചത് ഒരു ഭക്ഷണവും ഒരു വെള്ളവും കുടിക്കാതെയാണ്. നടത്തത്തിന് ഒരു ക്ഷീണവും വന്നിട്ടില്ല, നടന്നിട്ടാണ് ഹജ്ജിന് പോകുന്നത്. ആ വഴികളിൽ പാല് മാത്രം കുടിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. എന്തിനാണെന്നറിയോ അങ്ങനെ അവർ ചെയ്തത്? മറ്റു കാരണങ്ങളെ കൊണ്ട് ഔറാദുകളും വിവാദത്തുകളും മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് ഭക്ഷണത്തിൽ ഈ രീതിയിൽ ചുരുക്കവും മറ്റുമൊക്കെ അവർ സ്വീകരിച്ചത്. സുബ്ഹാന ജല്ല ജലാലുഹു, കണ്ടില്ലേ നിങ്ങൾ എത്രമാത്രം വലിയ കഴിവാണ് അല്ലാഹുവിന് നൽകിയത്. തന്റെ മുരീദുമാരിൽപ്പെട്ട ഒരാള് അന്യ സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള ഒരവസ്ഥക്ക് ഒരുങ്ങി നിൽക്കുമ്പോ ഒരു ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഇന്നാലിന്ന സ്ഥലത്തെത്തണം, അവിടെ ഒരു ചർച്ച നടക്കുകയാണ്, നേരം വൈകിപ്പോയാൽ അനാവശ്യത്തിൽ എന്റെ ശിഷ്യൻ വീണുപോകും. മുറുൽ മിഹ്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ എത്തിയിട്ട് അയാളെ പെട്ടെന്ന് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ശിഷ്യൻ ഒരന്യ സ്ത്രീയുമായുള്ള സംസാരത്തിൽ സമ്പർക്കത്തിൽ മുന്നോട്ട് നീങ്ങി, അതൊരു സിനയിൽ എത്തിച്ചേരുമെന്ന് കണ്ടപ്പോൾ ദൂരദിക്കിൽ നിന്ന് നോക്കിക്കണ്ടത് നിയന്ത്രിച്ച് ഒരാളെ വിട്ടിട്ട് അയാളെ തിരിച്ചു വന്ന് അയാൾ അടുത്തെത്തിയപ്പോൾ മുഖത്തേക്ക് അല്പം മണ്ണ് വാരിയെറിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, നീ നശിക്കാൻ അടുത്തായിരുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ചതാണ്, അതുകൊണ്ട് ഇതുപോലെ ഒരു രംഗത്തിലേക്ക് മടങ്ങൂലാന്ന് വാദം ചെയ്യണം, വാക്ക് തരണം, കരാറ് തരണം. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് കൈപിടിച്ച് വാഗ്ദാനം ചെയ്യുന്നു, നിന്റെ മുഖത്ത് ഇനി മറ്റൊരാളെ കാണുമ്പോ മറ്റൊരു പെണ്ണിനെ കാണുമ്പോ ഭംഗി വരാതിരിക്കാനാണ് മണ്ണ് വാരിയിട്ടത്. മണ്ണിന് അതിനേക്കാൾ വലിയ സൗന്ദര്യമുണ്ടെന്ന ബോധ്യം വേണം. ആ മണ്ണ് നിനക്ക് ആഖിറത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കൂല, അതുകൊണ്ട് നിന്റെ കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ച ഇനി വരരുത് എന്ന് കരുതിയിട്ടൊരു ട്രീറ്റ്മെന്റ് ആദ്യം കൊടുത്ത് കണ്ണിന്റെ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ മാറ്റിയിട്ട് കൈപിടിച്ച് വാഗ്ദാനം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരാളോട് ചോദിച്ചു, ഇപ്പൊ എന്ത് ഭക്ഷണാ വേണ്ടത്? അയാള് പറഞ്ഞു, ഒന്നാം നമ്പർ ഈത്തപ്പഴം കിട്ടിയാൽ തിരക്കേടില്ല, ആ സമയം എവിടെയും ഈത്തപ്പഴമില്ല. ഈത്തപ്പഴമില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ മിഹ്ലാ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴമാണോ വേണ്ടത് എന്ന് ചോദിച്ച് തൊട്ടടുത്ത മഖ്ബറയിലേക്ക് അങ്ങോട്ട് കയറി. ആ മഖ്ബറയിൽ കയറി സിയാറത്തും കഴിഞ്ഞ് അതാ അവിടുന്ന് തായോട്ടിറങ്ങി. അവിടെയുണ്ട് ഒരു വൃദ്ധനായ വ്യക്തി ഇരിക്കുന്നു. ആ വൃദ്ധന്റെ കൂടെ അല്പനേരം സംസാരിച്ചു. സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ചോദിച്ച ഭക്ഷണം നിങ്ങൾക്ക് തരാം. കൈ പിടിച്ചിട്ട് കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ശിഷ്യനത് വാങ്ങുന്നു. ശിഷ്യൻ ചിന്തിക്കുന്നു, പടച്ചോനേത് മറ്റു വല്ലതുമാകും. നോക്കുന്ന നേരത്ത് ഒന്നാം നമ്പർ ഈത്തപ്പഴം തന്നെ. വലിയ ഖൗഫിലെത്തിയ മഹാന്മാരാണ് ഇവര്. ഉമറുൽ മിഹ്ലാ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ബലിയെറുക്കപ്പെടുന്ന ഒരാടായിരുന്നെങ്കിൽ ആ മാംസം ജനങ്ങൾ ഭക്ഷിച്ചാൽ പിന്നെ എനിക്ക് ഹിസാബ് വരില്ലല്ലോ. ഞാനൊരു കൽബായി ജീവിച്ചിരുന്നുവെങ്കിൽ മരണപ്പെട്ടിട്ട് മണ്ണായി തീർന്നാൽ ഒരു ചോദ്യം വരൂലല്ലോ. മഹാനവർകൾ പറയുന്നു, ഇന്നീ അഖാഫു അന്നീ ഇദാ ഖറജ മിന്നീ നഫ്സുൻ അയ്യുഹാല ബൈനീ വ ബൈനല് ആഖിറാ, ഞാൻ ദുനിയാവിൽ നിന്ന് പോകുന്ന നേരത്ത് എന്റെ ആത്മാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിൽ വല്ലതും വന്ന് മറയിടുമോ എന്നെനിക്ക് പേടിയുണ്ട്. പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉമറുൽ മിഹ്ലാ റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ദീനീ ഖിദ്മത്തിന്റെ സേവന രംഗത്തുള്ള ഒരു പ്രവർത്തനമാണ്. ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ സ്വഭാവം നോക്ക് നിങ്ങൾ, എത്രമാത്രം മഹത്തരമായ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണ്. എല്ലാ സന്ദർഭങ്ങളിലും അധിക സന്ദർഭങ്ങളിലും പുഞ്ചിരി തൂകിക്കൊണ്ട് കാണുന്ന മഹാനാണ്. വലിയ ത്യാഗം ചെയ്ത് ജീവിച്ച മഹാനാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ശരിക്കു പഠിക്കണം ഹദ്ദാദ് റളിയല്ലാഹുവിനെ, ശരിക്കു പകർത്തണം.
മുത്തല്ലിമുകളോടക്കം ഞാൻ പറയട്ടെ, അധ്വാനം ശീലമാക്കി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ പിന്നാലെ നമ്മൾ കൂടിയാൽ ഏത് സംഗതികളും ജീവിതത്തിൽ വാരിയെടുക്കാൻ വിജയിച്ചെടുക്കാൻ കഴിയും. നാലാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച പോയി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ഒരു രോഗം വന്ന് കണ്ണിന്റെ കാഴ്ച പോയി. കണ്ണിന്റെ കാഴ്ച പോയതിന് ശേഷം വിശുദ്ധ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കി. കണ്ണുള്ള നമുക്കോ ആയത്തുകൾ തെറ്റിപ്പോകുന്നില്ലേ? ഖുർആൻ മുഴുവനും മനപ്പാടമാക്കി എന്നല്ല, ഒരുപാട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ ഓതിക്കൊടുക്കുന്നു, കാണാതെ പഠിക്കുന്നു. ഉസ്താദുമാരുടെ കീഴിൽ പോയി മറ്റു ശിഷ്യന്മാർക്ക് ഉസ്താദുമാര് വായിച്ചു കൊടുക്കുമ്പോ അവിടെ ഇരുന്നിട്ടത് കേൾക്കുന്നു, ഹൃദിസ്ഥമാക്കുന്നു. പതിനഞ്ചാമത്തെ വയസ്സില്, പതിനെട്ടാമത്തെ വയസ്സില് മറ്റുള്ള ആളുകൾക്ക് ഇൽമ് പകർന്നു കൊടുക്കാൻ മാത്രം ഇൽമ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ചിരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ ശരിക്കിങ്ങനെ കാണുകയാണ്. ചിരിക്കുകയാണെങ്കിൽ ഒരു തബസ്സും ഒരു പുഞ്ചിരി മാത്രമാണ്. അതേ സന്തോഷം വരുന്ന നേരത്ത് മുഖത്തു നോക്കിയാൽ ഒരു പൂർണ്ണ ഒരു ചന്ദ്ര നല്ല പ്രകാശിക്കുന്ന ഒരു ചന്ദ്രന്റെ കഷ്ണം മുഖത്ത് വന്ന് വീണതുപോലെ നല്ല സന്തോഷം കാണാൻ കഴിയും. എപ്പോഴും അവിടുത്തെ സദസ്സ് നല്ല ഒതുക്കമുള്ള സദസ്സാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ അനങ്ങുകയോ ചെയ്യാറില്ല. ശിഷ്യന്മാരെ നോക്കുമ്പോ തലക്ക് മീതെ പക്ഷികൾ വന്നിരിക്കും പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞില്ലേ? അതേ അർത്ഥത്തിൽ ശിഷ്യന്മാർ വന്നിരിക്കുമ്പോ ആ ശിഷ്യന്മാരുടെ ഒതുക്കം അങ്ങനെയാണ്. മുത്തല്ലിമീങ്ങളോട് വല്ലാത്ത ഹുബ്ബാണ്. അവരെ കൂടെ എത്ര നേരം ഇരുന്ന് ഇൽമ് പറഞ്ഞു കൊടുക്കാനും ഇൽമ് സ്വീകരിക്കാനും മഹാനവർക്ക് ഒരു മടിയും ഇല്ല. അതിന് എത്രയും നേരം സമയം കളയും? ആരെങ്കിലും ചോദിക്കുമ്പോ വസ്ബിരി നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ എന്ന ആയത്ത് തെളിവായി ഓതിക്കൊടുക്കും. 24 മണിക്കൂറും നിസ്കാരവും ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ കൂടെ ഇരിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. അതിനാണ് ഞാൻ ഇത്രയും നേരം ഇരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും 5 വക്ത നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചിട്ടില്ല അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കി, അവസാന കാലത്ത് ഒരു മാസവും ചില്ലറയും വഫാത്തിന്റെ തൊട്ടു മുമ്പ് വേദന വന്ന് രോഗം വന്നപ്പോഴും ആളെ അടുത്തേക്ക് വിളിച്ച് ജമാഅത്തായി വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരം കൈവച്ചൊരു പരിപാടിയില്ല. ഏറ്റവും വലിയ തൊരീഖത്ത് തന്നെ അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു മീസാനിൽ പറയുന്നുണ്ട്. ഈ തൊരീഖത്തുകാരൊക്കെ ജമാഅത്തിന് സ്ഥിരമായി സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവരെ വിശ്വസിക്കാം. ഒരു ജമാഅത്ത് ഒരു ജുമയും ഒരു നിസ്കാരവും ഒരു സുന്നത്തും ഇല്ല. ആരെങ്കിലും വന്നപ്പോ എന്തെങ്കിലും രണ്ട് വർത്താനം കശ്ഫാണ് ഫനാ ആണ് ജസ്ബാണ് ഹാലാന്ന് പറയും, വേറെ ഒന്നുമില്ല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നോക്ക്, നിങ്ങൾ 5 വക്ത നിസ്കാരം ജീവിതത്തിൽ 88 വർഷം ജീവിച്ചിട്ടില്ലേ? ആ ജീവിതത്തിലാണ് പറയുന്നത്. അവ്വലില്ലാതെ ഒരു നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ മഹാനവർക്ക് ധൃതിയില്ല. നമ്മള് നേരെ തിരിച്ച, നിസ്കാരത്തിൽ ധൃതിയില്ല. നമ്മളിപ്പോ കഴിഞ്ഞ കൊല്ലം കേട്ട അനുഭവം എന്താ? 2 പള്ളിയിൽ തറാവീഹിന് ഇമാമുക്കണ ഒരു ഇമാമിനെ കിട്ടും. അത് നടക്കൂട്ടോ? ചിലപ്പോ രണ്ട് ടൈമിലാണെങ്കിൽ നടക്കും. ഇപ്പോ മർക്കസ് കോംപ്ലക്സിലൊക്കെ 2 തറാവീഹ്, 1 ഇശ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങി, അവിടെ വരുന്ന ആളുകളൊക്കെ നിസ്കരിക്കും. വേറൊന്നൊരു 10:30 തുടങ്ങുന്ന ഒന്നുണ്ട്, അത് കച്ചവടക്കാർക്കും മറ്റൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നടക്കും, ഇതങ്ങനല്ല. 8:30 മുതൽ 8:30 വരെ ഒരു തറാവീഹ്, 9 മണി മുതൽ 9 വരെ വേറൊരു തറാവീഹ്. എന്താണ് ഈ ഓതിക്കൂട്ടുന്നത്, എന്താണ് ഈ പറയുന്നതെന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കും വേക്കലിക്കുന്ന ആൾക്കാർക്കും തന്നെ തിരിയുന്നില്ല. നിസ്കാരത്തിൽ മഹാനവർക്ക് ധൃതിയില്ല. അത് ശരിക്കുള്ളൊരു അദബ. അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് ഒരിക്കൽ പോലും ഖിയാമുല്ലൈൽ ഒഴിവാക്കിയിട്ടില്ല. അവരെ ബറക്കത്തുള്ള അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നോക്ക്, നിങ്ങൾ
ഇനി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്വഭാവമുണ്ട്. പള്ളിയിലെത്തി നിസ്കാരം കാത്തിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് കർശനമായി വിലക്കിയിരുന്നു. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് പാടില്ല. നിസ്കാരത്തിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നതും ഇൻതിലാർ ചെയ്യുന്നതും ആ നിസ്കാരത്തിൽ ഹുളൂറുൽ ഖൽബ് കിട്ടാനാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് നിസ്കരിക്കുന്ന ആ ഇഖാമത്ത് കൊടുക്കുന്ന ടൈം വരെ സ്വറ പറഞ്ഞാൽ പിന്നെന്തോ ഹുളൂറുൽ ഖൽബ കിട്ടാ. സുന്നത്ത് നിസ്കാരത്തിലോ ഒരു പക്ഷേ കഴിയാത്തത് കൊണ്ടായിരിക്കും വേറെ ആരോടും സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അതിനും സംസാരിച്ചിട്ടുണ്ടാവും. പള്ളിയിലെത്തി ചെരുപ്പൂരിന്റെ വരെ സംസാരിച്ചു. പിന്നത് കഴിഞ്ഞ അവിടെ ഇരുന്ന് നിസ്കാരത്തിന് കുറച്ചു നേരം ഉണ്ട്, 5 മിനിറ്റ് നേരം. മഹാനവർക്ക് പറയുന്നു ആ 5 മിനിറ്റ് നേരം നമ്മൾ നിസ്കാരത്തിന് പുറപ്പെടുന്നത് മനസാന്നിധ്യത്തോടുകൂടെ മറ്റു ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മുറിച്ചു കളഞ്ഞ് അവിടെ നമ്മൾ ആ ചിന്ത വരുത്താനാണ് നേരത്തെ പുറപ്പെട്ടിരിക്കുന്നത്. സംസാരിക്കുന്നത് കാണുന്ന ആളുകളെ ശക്തമായി വിമർശിക്കാറുണ്ട്, പോകാൻ പറയാറുണ്ട്, അങ്ങനെ പറ്റൂല എന്ന് പറയാറുണ്ട്. എന്നിട്ട് മഹാൻ പറയുന്നു മാ ശുറിയത്തിൻ നവാഫിലു ഖബ്ല സ്വലാത്തി ഇല്ലാ ലിയഹ്സുല ഫീഹാ ഇജ്തിമാഉൽ ഖൽബി അലല്ലാഹ്. സുന്നത്ത് നിസ്കാരം എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, എന്തിനാണത് ശർആക്കപ്പെട്ടത്? അള്ളാഹുവിലേക്ക് കൽബിനെ സമന്വയിപ്പിക്കാനാണ്, ഹുളൂറുൽ കൽബ് ഉണ്ടാക്കി തീർക്കാനാണ്. അപ്പോൾ ആ ഹുളൂറുൽ കൽബ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് തോന്നണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ നാടുകളിൽ കാണുന്നു പള്ളിയിൽ നിന്ന് ദിക്റാൽക്കട് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു എന്നറിയും, ഇങ്ങനെ ഒച്ചപ്പാടുണ്ട്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നറിയും, തെഹ്ലീലൊക്കെ ചൊല്ലിട്ട് കഴിഞ്ഞു എന്നറിയതല്ല, അത് മുമ്പേ ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ടാകാം. സംസാരം കൊണ്ട് അങ്ങനെ ആകരുത്. പിന്നെ പള്ളിയിൽ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു സംഗതി തന്നെയാണ്. മുർബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ പള്ളിക്ക് ആദ്യമായിട്ട് ഒരു സിറ്റൗട്ടും ഒരു വരാന്തയൊക്കെ ഉണ്ടാക്കിയത്. റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കളഞ്ഞുപോയ സാധനം ചോദിക്കണം എന്നുണ്ടെങ്കിൽ, പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ ഫല്ലഖ്റുജി ഇലാ ഹാദിഹിർ റഹ്ബ ഈ വരാന്തയിലേക്ക് വരണം, എന്നിട്ട് ഇവിടെ നിന്ന് ചോദിക്കണം. അതിന്റെ ഉള്ളിൽ നിന്ന് പറ്റൂല. പള്ളിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ആൾ എത്ര കർശനമായിട്ടാ വിലക്കിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇൽമിന് ഇതിന് പള്ളി ഉപയോഗപ്പെടുത്തണം, നസീഹത്തിന് പള്ളി ഉപയോഗപ്പെടുത്തണം. അതേസമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന വലിയ ഒരു ശൈലി നോക്ക് നിങ്ങൾ. നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നിസ്കാരത്തിന് കാത്തിരിക്കുന്ന ആള് മനസാന്നിധ്യമാണ് അയാൾ സ്വീകരിക്കേണ്ടത്. ഹുളൂറുൽ ഖൽബ് ഖുശൂഇന്റെ ഒരു ഭാഗമാണ്. സുന്നത്ത് നിസ്കരിച്ച് ദിക്ര് ചൊല്ലി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക. ആ കാത്തിരിപ്പിൽ വേറൊരു സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകരുത്. അപ്പൊ മൊബൈൽ ഫോണ് വൈബ്രേഷൻ ആക്കിയാൽ പോരാ, അത് ഓഫാക്കി തന്നെ വേണമെന്നർത്ഥം. ആരെ വെളിച്ചം കണ്ടാൽ തന്നെ നോക്കി പോകുന്ന അവസ്ഥയാണ് പിന്നെ ഇങ്ങനെ വൈബ്രേഷൻ, അത് ഓഫാക്കി തന്നെ വേണം. ചിലപ്പോൾ ആൾക്കാർ പറയും ഓഫാക്കാന്ന് എഴുതി വെച്ചത് തെറ്റാണ്, സൗണ്ട് വേണ്ടെന്ന് വെച്ചാ പോരാ. ഹുളൂറുൽ ഖൽബിന് എതിരാണ് അതൊക്കെ, നമ്മളാ ചെയ്യുന്നത്. വെളിച്ചം കാണുന്ന രീതിയിൽ അത് മുന്നിൽ ഇങ്ങനെ വെച്ച് സംഗതി എല്ലാ ദിക്കറും ചൊല്ലുന്നുണ്ട്, മുന്നിൽ ഇങ്ങനെ ആരാ വിളിക്കുന്നുള്ള ഫുലാനും ഫുലാനും കാണുന്നുണ്ട് നമ്മളെ നിസ്കാരത്തിന്റെ ശൈലി. എന്തൊരു ഇടങ്ങാറാ നിങ്ങൾ ആലോചിച്ചു. അത് എടുത്തിട്ട് മറിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ ഒരു മടിയില്ലാത്തൊരു അവസ്ഥ. സുജൂദിലാണെങ്കിൽ ഒരു പക്ഷെ അത് നേരെ എടുത്തിട്ട് സുബ്ഹാന റബ്ബി അല്ല വബിഹംദി എന്ന് ചൊല്ലാൻ മടിക്കാത്തൊരവസ്ഥ. കേൾക്കുന്ന ആള് കേട്ടോട്ടെ ഇയാൾ നിസ്കാരത്തിലാണ്. ഈ ശൈലി ഒന്നും പറ്റൂല. നിസ്കാരത്തിന് അതിൻ്റെതായ ഒരു ഒതുക്കല്ലേ, അതാണ് മഹാനവറുകളെ പറഞ്ഞ് നമ്മളെല്ലാ നാട്ടിലും അത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നിങ്ങൾ നോക്ക് മഹാനവറുകൾ ജീവിതത്തിന്റെ ആ തർത്തീബ് എണ്ണി എണ്ണി പറയുമ്പോ എന്നും രാവിലെ തൊട്ട് പറയുകയാണെങ്കിൽ ഫജറിന്റെ 2:30 വീട്ടിൽ വെച്ച് നിസ്കരിക്കും. ബാങ്ക് കൊടുത്തതിന് ശേഷം ആരുടെ പതിവാണത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന്റെ വാങ്കുലി കേൾക്കുമ്പോ 2:30 ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹുവിന്റെ വാങ്കുലി കേൾക്കുമ്പോ 2:30 നിസ്കരിക്കും. നേരെ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയും നബി ഇഖാമത്ത് കൊടുക്കാറായി, കൊടുക്കട്ടെ സമ്മതം ചോദിക്കും. തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇതേ ശൈലിയിലാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വാങ്കിന് ശേഷം 2:30 സുന്നത്ത് ഫജറിന്റെ 2:30 വീട്ടിൽ വെച്ച് നിസ്കരിച്ച് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ വീട്ടിൽ അവിടെ നിൽക്കും.
സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു കിടന്നിട്ട് മഹാനവറുകൾ ദിക്ര ചൊല്ലും. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വൈസ്റാഫീല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ. അങ്ങനെ അങ്ങോട്ട് ആ രാവിലെ ജീവിതം മുതൽക്ക് ഇങ്ങോട്ട് വൈകുന്നേരം, വൈകുന്നേരം അവിടുന്ന് അങ്ങോട്ട് രാവിലെ പരിശോധിച്ചാൽ ഒരു സെക്കൻഡ് സമയത്തിൽ നമുക്ക് ഖുദുവത്ത് പിന്തുടരാൻ പറ്റുന്ന ഒരു മാർഗമല്ലാതെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാണാൻ കഴിയൂല. ജീവിതത്തിന്റെ ക്രമീകരണം അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഈ ദിക്റും ചൊല്ലി പിന്നെയും കുറെ ദുആ നിന്ന് മഹാനവറുകൾ 40 പ്രാവശ്യം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത് ദുആർക്കുകയാണ്, ദിക്റ് ചൊല്ലുകയാണ്. ശേഷം അതാ ദുആ ചെയ്ത് മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുന്ന നേരത്ത് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴും ഉണ്ടല്ലോ ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സാഇലീന അലൈക വബിഹഖി റാഗിബീന ഇലൈക വബിഹഖി മംശായ ഹദാ ഫഇന്നി ലം അഖ്റുജ് അശറൻ വലാ അശറൻ വലാ ബത്റൻ വലാ റിയാൻ വലാ സുംഅ ബൽ ഖറജ്തു ഇത്തിഖാ സുഹ്തിക വബ്തിഗാ മർളാതിക ഫാസ്അലുക അൻ തുൻഖിദനി മിനന്നാർ വഅൻ തഗ്ഫിറ ലീ ദുനൂബി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അള്ളാഹുവേ, നിന്നോട് ചോദിക്കുന്നവരുടെ മുഴുവൻ ഹക്കുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ ഈ നടത്തത്തിന്റെ ഹക്കുകൊണ്ടും ചോദിക്കുന്നു, എനിക്ക് നീ പുറത്തു തരണമല്ല. കാരണം ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ഒരു ശല്യമുണ്ടാക്കാനല്ല, അഹങ്കാരത്തിന് വേണ്ടിയല്ല, ലോകമാനത്തിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. നിന്റെ കോപം പേടിച്ചുകൊണ്ട് പുറപ്പെട്ടതാണ്, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടതാണ്. നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. അങ്ങനെ നേരെ ചൊല്ലി ഇഖാമത്ത് കൊടുത്ത് അവിടെ കാത്തിരിക്കുന്ന ആളുകളോട്, നിസ്കാരത്തിന് ഹാജരാകുന്നവരോട് ഒരു സലാം പറഞ്ഞ് ഇഖാമത്തിനുള്ള ജവാബും പറഞ്ഞ് റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന ദിക്റും ചൊല്ലി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഇശ്റാഖ് നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുന്നു. ഇശ്റാഖ് നിസ്കാരം നോക്ക്, നിങ്ങൾ 2 നിസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇശ്റാഖ് നിസ്കാരവും പഠിപ്പിച്ചു, അത് ഇയാഇൽ തൊട്ടിപ്പുറത്ത് തന്നെ ദുഹാ നിസ്കാരവും പഠിപ്പിച്ചു. രണ്ടും ചെയ്യണമെന്ന അർത്ഥത്തിലാണ് രണ്ടും പഠിപ്പിച്ചത്. മറ്റു മദ്ഹബുകാര്, ഷാഫി മദ്ഹബുകാരല്ലാത്തവര് ഇശ്റാഖ് നിസ്കാരം നിസ്കരിക്കും, ഒരു പക്ഷേ ദുഹാ നിസ്കരിച്ചില്ല എന്ന് വരും. രണ്ടും നിസ്കരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയും. ഇശ്റാഖ് നിസ്കാരം നിസ്കരിച്ചു പിന്നെയും ദുആർക്കുന്നു. ആ ദുആ കഴിഞ്ഞ ശേഷം റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം 40 വട്ടം ചൊല്ലുന്നു. ഇർഷാദുൽ ഇബാദിൽ നോക്ക്, നിങ്ങൾ ഈ ദിക്ർ ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. ഓരോ ദിക്റുകളും അതങ്ങനെ തന്നെ പതിവാക്കാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്തൊരു മഹാഭാഗ്യമാണ്! അതാണ് സത്യത്തിൽ അവരുടെ തരീഖത്ത്, അവരാ ജീവിതത്തിന്റെ ശൈലിയാണ്. സൂക്ഷ്മമായ ആ ശൈലിയിൽ നിന്ന് ഒരു ദിക്റും ഒരു സുന്നത്തും വിടരുത് എന്ന തീവ്രമായ ആ താല്പര്യം, അതല്ലേ ശരിക്കുള്ള വഴി. ഇതിലാ ദലീല അലത്തരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅതുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്അന്ന വതാബിഅല്ലാ തഅദിലാ. അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പിൻപറ്റണം. ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി അവിടുത്തെ കൗലുകളിൽ, അവിടുത്തെ ഫീലുകളിൽ, അവിടുത്തെ സന്ദർഭാവസ്ഥകളിൽ എല്ലാം തങ്ങൾ കിടന്നതുപോലെ ഇരുന്നതുപോലെ ആ രീതിയും സ്വഭാവവും സ്വീകരിക്കണം. 40 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലി പിന്നെ ഖുർആൻ ഓതി, ദുഹാന്റെ സമയം വരെ ഖുർആൻ ഓതി, 8 റക്അത്ത് ദുഹാ നിസ്കരിക്കും. 8 റക്അത്ത് ദുഹാ നിസ്കരിക്കും പതിവായി. ദുഹാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങും. ആ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങി
ലുഹറിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും, ലുഹറിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് പള്ളിയിലേക്ക് വരും, ലുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും, അതും നാലു റക്അത്ത് നിസ്കരിക്കും. അതിനുശേഷം പിന്നെയും കുറെ ദുആ ചെയ്യും. പിന്നെ അതാ ലുഹർ നിസ്കാരം നിർവഹിച്ച ശേഷം പിന്നെയും നാലു റക്അത്ത് നിസ്കരിക്കും. ഓരോ ലുഹർ നിസ്കാര ശേഷവും 100 വട്ടം മഹാനവറുകൾ ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ 1000 തഹ്ലീലും ചൊല്ലും. റമദാൻ മാസത്തിലാണെങ്കിൽ 2000 തഹ്ലീൽ ചൊല്ലും. മൊത്തം കൂട്ടി നോക്കുമ്പോ 60000 ആകും. സുബ്ഹാനല്ലാഹ്, ശവ്വാല് 6 ആകുമ്പോഴേക്ക് അത് 70000 ആകും. ഒരു വർഷത്തെ കണക്കാണ്, ഓരോ വർഷവും 70000 തഹ്ലീൽ. നമ്മൾ ഒന്നുകിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ വേറെ ആൾ മരിച്ചു കിട്ടണം. സ്വന്തം തന്നെ ഒരു പക്ഷെ 1000 ചെല്ലണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. ഇതാണ് സത്യത്തിൽ ത്വരീഖത്ത്. ഈ ത്വരീഖത്ത് സ്വീകരിക്കണം. ഇത് പറയും അത്രൊന്നും ആവശ്യമില്ല, രണ്ടോ സൂ 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 പറഞ്ഞോളൂ. അതെങ്ങനെ മഹാന്മാരുടെ വഴി? ഇതാ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുന്റെ ജീവിതത്തിന്റെ ശൈലിയാണ് ഈ വിശദീകരിക്കുന്നത്. ഇത് ജീവിതത്തിന്റെ തർത്തീബ. ഒരു ദിവസം 1000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന്റെ ശൈലി അങ്ങനല്ലേ? മുത്താബത്ത് വിട്ടിട്ടില്ല എന്നും. നമ്മളൊക്കെ 100 മണിന്റെ മാലല്ലേ കണ്ടിട്ടുള്ളൂ, 1000 മണിയുള്ള മാല മറിച്ച് എന്നും ദിക്ര് ചൊല്ലിയിരുന്ന സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി തങ്ങളെ ഹാവിയിൽ രേഖപ്പെടുത്തിയത് കാണാം. അബൂഹുറൈറ തങ്ങൾക്കൊരു മാലയുണ്ടായിരുന്നു, ആ മാലക്ക് 1000 മണിയാണ്. എന്നും ഇശായിന്റെ ശേഷം കട്ടിലിൽ ഇരുന്ന് മാലമറിച്ച് 1000 ദിക്റും ചൊല്ലിയിട്ടല്ലാതെ ഉറങ്ങാറില്ല. സ്വീകരിച്ചത് ഇതല്ലേ അവർ ഇത്ര സൂക്ഷ്മമായ വഴിയാണ്. സുബ്ഹാനല്ലാഹ്, അതല്ലേ കാണുന്ന ഓരോ ദിവസവും ആൾക്കാരിങ്ങനെ ചോദിക്കും, ഓരോ ദിവസം 1000 ചെല്ലണം, ഓരോ ദിവസം ഇത്ര തോന ചെല്ലണം, ഇത്ര അധികം ചെല്ലണം. സ്വഹാബത്ത് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? മദീന മുനവ്വറയിലെ രണ്ടാമത്തെ മുദരിസ്. സ്വഹാബത്തിൽ ഒരു കുട്ടിക്കും ഒരു തർക്കവും ഇല്ലാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച താലീമിന്റെ ശൈലിയിലെ രണ്ടാമത്തെ ആളായി വന്ന ആളാണ് സയ്യിദുന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളാണ് ചൊല്ലുന്നത് ഓരോ ദിവസവും 1000 പ്രാവശ്യം ദിക്ര് ചൊല്ലുന്നത്. അതേ പാത സ്വീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 1000 ദിക്ര് ചൊല്ലുന്നു. അതേ റമദാൻ ആകുമ്പോൾ അത് വർദ്ധിപ്പിക്കണമല്ലോ, 2000 തഹ്ലീൽ ചൊല്ലുന്നു ലുഹുർ നിസ്കാര ശേഷം. സുബ്ഹാന ജല്ല ജലാലുഹു. കൂടുതൽ മഹാനവറുകൾ ഇൽമു പറഞ്ഞു കൊടുക്കാറുള്ളത് അസറിന്റെ ശേഷമാണ്. അസറിന്റെ ശേഷമാണ് അതിന് ഉപയോഗപ്പെടുത്താറുള്ളത്. ലുഹറിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കും, ചിലപ്പോഴൊക്കെ 4 റക്അത്തും നിസ്കരിക്കും. അങ്ങനെ വീണ്ടും ദുആ ചെയ്യും. ദുആ നീണ്ട ദുആയാണ്, ഞാൻ ആ ദുആ വായിക്കുന്നില്ല. അസർ നിസ്കാര ശേഷം ഹിസ്ബുൽ ബഹർ ചൊല്ലും. ഹിസ്ബുൽ ബഹർ അല്ലേ? ഹിസ്ബുൽ നസ്ർ അല്ലേ? ഹിസ്ബുൽ നസ്ർ വരുന്നുണ്ട്, ഹിസ്ബുൽ ബഹർ ചൊല്ലും. ആ മാതൃക അള്ളാഹു അതിന്റെ വലിയ ബർക്കത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിലും പരിസരത്തും നമ്മുടെ നാടുകളിലും മൊത്തം അള്ളാഹു ഏറ്റി തെരുമാറാകട്ടെ. അവരുടെ ആ വലിയ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുന്നതുകൊണ്ട് വലിയ ബർക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും മുത്തല്ലിമീങ്ങളിലും ഈ സ്ഥാപനവുമായി നമ്മുടെ സയ്യിദവർഗളുമായി ബന്ധപ്പെട്ട് ശിഷ്യബന്ധത്തിലും അല്ലാതെയും ബന്ധം പുലർത്തുന്ന എല്ലാവർക്കും അള്ളാഹു അത് ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. വലിയൊരു ഭാഗ്യമാണ് അസറിന്റെ ശേഷം മഹാനവറുകൾ ഇൽമു പറയാൻ വേണ്ടിയിരിക്കും. ആ അസറിന്റെ ശേഷം ഇൽമു പറഞ്ഞ് മഗ്രിബാകുന്നതിന്റെ മുമ്പ് അതിൽ നിന്ന് വിരമിക്കും. മഗ്രിബാകുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് അതിൽ നിന്ന് വിരമിക്കും. പിന്നെ തസ്ബിഹ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ആ തസ്ബീഹ് അവസാനിക്കുന്നതിന്റെ മുമ്പായി ചൊല്ലും അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വാതൂബു ഇലൈഹി തൗബത അബദിൻ ളാലിം ലാ അംലിക്കു ലിനഫ്സിഹി നഫ്അൻ വലാ ദറൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. 7 വട്ടം ആ ദിക്ര് ചൊല്ലും. മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും, അതേ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 20 റക്അത്ത് അബ്ബാബി നിസ്കാരം നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ ശേഷം 7 പ്രാവശ്യം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു
പിന്നെ കൊറേ സൂറത്തുകൾ ഓതുന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ വാഖിയ ഓതും. അദ്ദേഹേ ഇശായിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും. പിന്നെ അതാ സൂറത്തു സജദ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. അതിനുശേഷം 10 പ്രാവശ്യം വീണ്ടും ദുആ ചെയ്യുന്നു. ജസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. നമ്മളെ പള്ളിയിലൊക്കെ തഹ്ലീലിന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു ദിക്ർ കേൾക്കാം. ചിലയിടത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് മുമ്പ് ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ദിക്റിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത് തഹ്ലീലിന്റെ മുമ്പായിട്ട് കാണുന്നില്ല, അങ്ങനത്തെ ഒരു ദിക്ർ കാണുന്നുണ്ട്. പിന്നെയും മഹാനവറുകൾ 4 റക്അത്ത് നിസ്കരിക്കും. ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സുന്നത്തും കഴിഞ്ഞിട്ട് വീണ്ടും 4 റക്അത്ത് നിസ്കരിക്കും. ആ 4 റക്അത്ത് ലൈലത്തുൽ ഖദ്റിലെ 4 റക്അത്ത് പോലെയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇരിക്കട്ടെ, യാസീൻ സൂറത്ത് ഓതും. യാസീൻ സൂറത്ത് ഓതിയാൽ അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാകലുണ്ട്. യാസീൻ സൂറത്തിൽ മഹാനവറുകൾക്ക് നിയന്ത്രണം വിട്ടുപോകാറുണ്ട്. യാസീൻ സൂറത്തിൽ നിയന്ത്രണം വിട്ടുപോകാറുണ്ട്. കാരണം പരലോകം കൂടുതലായി പരാമർശിക്കുന്ന സൂറിൽ ഊതുന്നതും ഹിസാബ് നടത്തുന്നതും വായക്ക് സീല് വെക്കുന്നതും അവയവങ്ങൾ സംസാരിക്കുന്നതും എല്ലാം അല്ലാഹു തആല സ്വർഗക്കാരുടെ അവസ്ഥയും നരകക്കാരുടെ അവസ്ഥയും എണ്ണി 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 പറയുന്ന സൂറത്ത് യാസീൻ തീരുന്നത് വരെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പരിസരത്തുള്ളവർക്ക് മഹാനവർക്ക് ബുദ്ധിമുട്ടായി തോന്നാറില്ല. പൊട്ടി പൊട്ടി കരയുന്നു, നിയന്ത്രണം വിടുന്നു. യാസീൻ സൂറത്ത് നിർത്താൻ തന്നെ വലിയ പ്രയാസം വരുന്നു. വെള്ളിയാഴ്ച രാവാണെങ്കിലോ വെള്ളിയാഴ്ച പകലാണെങ്കിലോ പള്ളിയിലാണ് അധികവും നിസ്കാരം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകാറില്ല. ജുമുഅ വരെ പള്ളിയിൽ തന്നെയാണ്. സുബ്ഹിക്ക് വരുമ്പോൾ കുളിച്ച് വരുന്ന പതിവാണുള്ളത്. എന്നിട്ട് തബ്കീറിന്റെ മഹത്വം കിട്ടാൻ വേണ്ടി വയഅതഖിഫു ഇലാ സ്വലാത്തിൽ ജുമുഅ നിസ്കാരം വരെ ഇത്തികാഫിരിക്കുന്നു. സാധാരണ ഉറങ്ങുന്ന കൈലൂലത്ത് ജുമുഅന്റെ ശേഷത്തേക്ക് പിന്തിക്കുന്നു. സ്വഹീഹായ ഹദീസിൽ വായിച്ചിട്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാര് എന്നും കൈലൂലത്ത് ഉറങ്ങാറുണ്ട്. എപ്പോൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലെ ദർസും കഴിഞ്ഞ് വീട്ടിൽ പോയ ശേഷം ഉറങ്ങാറുണ്ട്. വെള്ളിയാഴ്ച ഒഴികെ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമായിരുന്നു. ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയട്ടെ, ആലിമീങ്ങളോട് പറയട്ടെ, ജോലിയെടുക്കുന്ന ഉസ്താദുമാരോട് പറയട്ടെ, വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹി ഒരിക്കലും മുടക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ സുബ്ഹിന്റെ ജമാഅത്ത് വെള്ളിയാഴ്ചയിലെ സുബ്ഹിയാണ്. ചിലര് ഇമാമിങ്ങളാ പള്ളിയിലൊക്കെ. അപ്പോ വ്യാഴ്ചത്തെ സുബ്ഹിയുണ്ട്, ബുധനാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്, തിങ്കളാഴ്ചയുണ്ട്, ഞായറാഴ്ചയുണ്ട്. വ്യാഴ്ച ഉച്ചക്ക് ശേഷം പോലും വെള്ളിയാഴ്ച രാവിലെ പുറകെ കടന്നിറക്കും, ജമാഅത്തിൽ പോകൂല. അങ്ങനെ ആകരുത്. അത് ഏറ്റവും ശ്രേഷ്ഠമുള്ള ജമാഅത്തല്ല, നമ്മൾ മുടക്കാൻ പാടില്ല. സുബ്ഹിക്ക് ശേഷം വെള്ളിയാഴ്ച, സുബ്ഹിക്ക് ശേഷം പിന്നീട് മുത്തഅല്ലിമീങ്ങളെ ഓത്തുവരെ നിർത്തിവെക്കാൻ കാരണം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ജുമാ കൊണ്ട് ഷോലാകാനാ, ഉറങ്ങാൻ വേണ്ടിയല്ല. ചിലരന്നാണ് ഉറങ്ങുന്നത്. അൽഹംദുലില്ലാഹ് എല്ലുമ്പോഴും ഉറങ്ങും. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീൻ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ കണ്ണുറക്കും. എന്തൊരു ഭാഗ്യക്കാണ് നിങ്ങൾ നോക്ക്. ഈ മഹാരഥന്മാർ അന്ന് ഉറക്കം ഒഴിച്ച് എല്ലാം മാറ്റിവെച്ച് ജുമാന്റെ നേരം വരെ ഇരിക്കും തബ്കീറിന്റെ കൂലി കിട്ടാ. അങ്ങനെ ആകുമ്പോ ഓരോ വെള്ളിയാഴ്ചയും ഒട്ടകത്താറുത്ത കൂലി വാങ്ങിപ്പോയി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അതാണ് തരീഖത്ത്. അതാ സ്വീകരിക്കേണ്ടി അതാണ് തരീഖത്ത്. വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ പള്ളിയിൽ വന്നിരിക്കുക, തസ്ബീ നിസ്കാരൊക്കെ ഒരു 300 തസ്ബീ ചൊല്ലി നിസ്കരിക്കുക, ദിക്ര ചൊല്ല, അതിനുവേണ്ടി ഉറക്കം ഒഴിച്ച് കാത്തിരിക്കുക, അൽകഹ്ഫ് 3 വട്ടം ഓതുക, സ്വലാത്ത് 1000 2000 ഒക്കെ ചൊല്ല, അപ്പൊ തരീഖത്ത് ഉണ്ടായി. അതാണ് സത്യത്തിൽ തരീഖത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ജുമാ നിസ്കാരത്തിന്റെ സമയം വരെ ഇത്തികാഫിലായിരിക്കുന്ന പതിവ് ചെറിയ പതിവാണോ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നീങ്ങുന്നു മഹാനവറുകളുടെ വലിയ ജീവിതം. റമദാൻ മാസമാകുമ്പോ ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് പൊതുവെ കുറക്കാറുണ്ട്. റമദാൻ അത് ഇബാദത്തിനുള്ള മാസമാണെന്ന് പറയും. എങ്കിലും ഇൽമിനോടുള്ള ബന്ധം പറ്റ മുറിഞ്ഞു പോകുന്നത് വിഷമമാകുന്നത് കൊണ്ട് അസുറിന്റെ ശേഷം കുറഞ്ഞ നേരം ഇൽമിന് ഉപയോഗപ്പെടുത്താറുണ്ട്. 88 കൊല്ലം ജീവിച്ച ആ ജീവിതം അവസാനിക്കുന്നു.
ദുൽഖാദ മാസത്തില് മഹാനവറുകളുടെ ജീവിതം അവസാനിക്കുന്നു. ഹിജറ 1132 നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രന്തൊരു സന്തോഷത്തോടുകൂടെയാണ് ആ പോക്ക്. ഇത്രമാത്രം ധന്യമായ ജീവിതം വീട്ടിൽ കുറച്ചു കാലം കഴിഞ്ഞു കൂട്ടിയപ്പോ ആ വീട്ടിലേക്ക് ആളുകളൊക്കെ വരുന്നു പലപ്പോഴും സന്ദർശിക്കാൻ വേണ്ടി. വീട്ടിന്റെ വാതിൽക്കൽ വല്ലാത്ത തിരക്ക് കാണാറുണ്ട്. ജനങ്ങൾ ആരെയും മടുപ്പിക്കാത്ത സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആശ്വാസമാകുന്ന നേരത്ത് പരസഹായം സ്വീകരിച്ച് ജമാഅത്തിന് പോകാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വിശ്രമിക്കുന്ന അവസാന സമയത്ത് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ച് തള്ളവിരല് മാത്രം നിലത്തിങ്ങനെ വരച്ച് വരച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാമല്ലോ. അവിടുത്തെ അതേ ഇത്തിബാ തന്നെ, ആശ്വാസം കിട്ടുമ്പോ വള്ളിയിലേക്ക് പുറപ്പെടാറുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ദുന്യവിയായ ഒരു സംസാരവും സംസാരിക്കാറില്ല, ഒരു ദുന്യവിയായ സംസാരവും സംസാരിക്കൂല. ജനങ്ങൾക്ക് സന്ദർശനത്തിന് അവസാനം അവസരം കൊടുത്തിരുന്നു. അതേ റമദാൻ മാസത്തിൽ ചെറിയ വേദന വന്നു. ശവ്വാല് മാസമാകുമ്പോ ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. അസറിന്റെ ശേഷം ആളുകളൊക്കെ ഒരുമിച്ചുകൂടി പലരും സന്ദർശിക്കുന്നു. കട്ടിലിൽ മഹാനവറുകൾ മലർന്നിങ്ങനെ കിടന്നിട്ട് കൈനീട്ടിക്കൊടുക്കുന്നു. ഫാത്തിഹ ഓതാൻ വേണ്ടി പറയുന്നു. ഫാത്തിഹ ഓതുമ്പോ മഹാനവറുകൾ പറയുന്നു, കൽപറഞ്ഞിട്ട് ഓതാൻ പറയൂ, നാവ് കൊണ്ട് മാത്രം ഓതണ്ട, കൽപറഞ്ഞിട്ട് ഓതാൻ പറയൂ. കൈപിടിച്ചൊരു പോക്ക് മാത്രമാകരുത്, ഇതൊരു മനസ്സിന്റെ സമ്മതമാകണം. ഒരു വിട ചോദിക്കുകയാണ്, വിദായ ചോദിക്കുകയാണ്. അവസാന സന്ദർഭത്തിൽ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നപ്പോ മഹാനവറുകളെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ 20 കൊല്ലം മുമ്പ് ബാപ്പ പറഞ്ഞൊരു ആഗ്രഹം സഫലീകരിച്ചതായി തോന്നുന്നു. 20 കൊല്ലം മുമ്പ് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ മോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു, മോനെ ബാപ്പ മരിക്കുന്ന അന്ന് ഇറച്ചിയില്ലാത്ത ഒരു ശരീരമാകണമെന്ന് ബാപ്പാന്റെ താല്പര്യമാണ്. ഇറച്ചി കഷ്ണങ്ങൾ എന്റെ ശരീരത്തിൽ ഉണ്ടാകരുത്, തോലും എല്ലും മാത്രമാകുന്നതാണ് എനിക്ക് താല്പര്യം. മകൻ ശരിക്ക് ബാപ്പാന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോ കാണുന്ന രൂപം അങ്ങനെ തന്നെയാണ്. ആഖിറത്തിലേക്കുള്ള അവസ്ഥ ചിന്തിച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ശരീരം മെലിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇരിക്കട്ടെ, അവസാന നേരത്ത് അധികരിച്ച് അധികരിച്ച് പറയുന്നൊരു ഹദീസ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ഹദീസ് ഇങ്ങനെ വരുന്നവരോടൊക്കെ പറയുന്നുണ്ട്, ആഖിറത്തിലേക്ക് നിങ്ങൾ ഒരുക്കിക്കോളൂ തസ്ബീഹ് കൂടുതൽ, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നത് ഒരുക്കിക്കോളൂ. അതേ മറളിങ്ങനെ കൂടിക്കൂടി വരുന്ന നേരത്ത് യാ മുഹമ്മദ് യാ അഹമ്മദ് ഇടക്കിടക്ക് അങ്ങനെ വിളിക്കല് കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, രാത്രി സമയം ദുൽഖാദയെയിന്നന്ന് രാത്രി മഹാനവറുകൾ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് നീങ്ങി. 88-ാമത്തെ വയസ്സിൽ അങ്ങനെ പോകുമ്പോ ഏത് രൂപത്തിലാ പോകുന്നത് എന്നറിയോ? നല്ല ഒരു ലക്ഷണമുണ്ട്, അത്തഹിയാത്തിൽ കൈവെക്കുന്നത് പോലെ കൈയിങ്ങനെ പിടിച്ചിട്ട് ഒരു മുസബ്ബിഹ വരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു പിരിഞ്ഞു പോകുന്നത്. അതിന് തൊട്ടു മുമ്പ് വഫാത്തിന്റെ തൊട്ട് മുമ്പ് മേൽഭാഗത്തേക്ക് കൈ ഉയർത്തുന്നുണ്ട്, കൈ താഴ്ത്തുന്നുണ്ട്, അത് സലാം സ്വീകരിക്കുകയാ സലാം വാങ്ങുകയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീനാനി തങ്ങളെ ചരിത്രത്തിലും അങ്ങനെ കാണാം, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലും അങ്ങനെ കാണാം, അബൂദർ
ഖദറുൽ ഗിഫാരി തങ്ങളെ ചരിത്രത്തിലും അങ്ങനെ കാണാം. എണ്ണിയാലൊതുങ്ങാത്ത പല മഹാന്മാർക്കും അങ്ങനെയുണ്ട്. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് പേടിക്കണ്ട, ദുഃഖിക്കണ്ട, വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ട് സന്തോഷം പറയുന്ന ഒരു നേരത്ത് അവരെ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി കൈ കൊടുക്കും. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. സന്ദർശക ബാഹുല്യം കൊണ്ട് രാത്രി വഫാത്തായിട്ടും ജനാസ ഖബറടക്കത്തിന് മഗ്രിബ് നിസ്കാരം വരെ കാത്തിരിക്കേണ്ടി വന്നു. അറിഞ്ഞവർ അറിഞ്ഞവർ കൂലം കുത്തി ഒഴുകുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒഴുകുന്നു. ഒരു കൂട്ടം ആളുകൾ തീരുമ്പോഴേക്ക് അടുത്ത കൂട്ടം ആളുകൾ വരുന്നു. ആ സന്തോഷം ചെറിയ സന്തോഷമല്ലല്ലോ. കിടക്കാനുള്ള സ്ഥലം, ഖബർ കുഴിക്കാനുള്ള സ്ഥലം നേരത്തെ തന്നെ വരച്ചു കാണിച്ചു കൊടുത്ത് മകനായ ഹസൻ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് സ്ഥലം കാണിച്ചു കൊടുത്ത് ആ സ്ഥലത്ത് നിന്നിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅന്ത ഖൈറുൽ മുൻസിലീൻ. അള്ളാഹുവേ എനിക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലമാണിത്, എനിക്ക് ഇറങ്ങിക്കിടക്കാനുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നീ എനിക്ക് ബറക്കത്ത് തരണമെന്ന അർത്ഥത്തിൽ മഹാനവറുകൾ ദുആ ചെയ്തിരുന്നു. 10 സന്താനങ്ങളെ ബാക്കി വെച്ച്, 4 ആൺമക്കളും 6 പെൺമക്കളെയും ബാക്കി വെച്ച് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിടവാങ്ങി. മക്കൾ ഹസൻ റളിയല്ലാഹു അൻഹു മറ്റു മക്കളും ബാപ്പയുടെ സ്ഥാനത്ത് അവിടുത്തെ ദർസും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പിന്നീട് ആ തരീഖത്തുമായി ആ പരമ്പരയിൽ അവർ തിളങ്ങി. അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അഹ്ലു ബൈത്തിനോടുള്ള ബന്ധം ചെറിയൊരു ബന്ധമായി കാണരുത്. ബറക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നല്ലത് പറയാനും കേൾക്കാനും വേണ്ടി ഒത്തുകൂടിയത് കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വൈകല്യങ്ങളും അല്ലാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ മുഴുവനും അല്ലാഹു ശിഫയാക്കി തരട്ടെ. അഹ്ലു ബൈത്തിനോടുള്ള ബന്ധം ചെറിയൊരു ബന്ധമല്ല, ആ ബന്ധം നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടിട്ട് പറയുന്നു, ഓ അലി ആര് തങ്ങളെ, നിങ്ങളെ മകളാകുന്ന ഉമ്മു കുൽസൂം ബീവിയെ എനിക്ക് നിങ്ങൾ കല്യാണമാക്കി തരണം, എനിക്ക് നിങ്ങൾ മംഗല്യം ചാർത്തി തരണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറുപ്പക്കാരിയാണല്ലോ, ചെറിയ കുട്ടിയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ നിങ്ങൾ തടയരുത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ സഹോദരൻ ജഅഫർ ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് വേണ്ടി ഞാൻ ഉമ്മു കുൽസൂം ബീവിയെ കരുതി വെച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ പറയരുത്. വല്ലാഹി മാ അലാ വജ്ഹിൽ അർളി അഹദുൻ യർസുദു മൻ യഹ്സുനു സുഹ്ബതഹാ മാ ഉർസിദു. ആ പെൺകുട്ടിയോടുകൂടെ സഹവാസം പുലർത്തി നല്ല നിലക്ക് ജീവിക്കണമെന്ന് എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരാളും ഇല്ല. എന്റെ അങ്ങനെ പറയാറുള്ള കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു സബബിൻ ഖതിയുൻ യൗമൽ ഖിയാമ കുല്ലു നസബിൻ ഖതിയുൻ യൗമൽ ഖിയാമ ഇല്ലാ നസബീ വഹസബീ. എല്ലാ തറവാട് ബന്ധങ്ങളും ഖിയാമത്ത് നാളിൽ അറ്റുപോകും, എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. എന്റെ തറവാട് എന്റെ പരമ്പര മുറിയൂല, അതുകൊണ്ട് എനിക്ക് പരമ്പര മുറിയാത്തൊരു ബന്ധം വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ പിടിച്ചിട്ട് ഹദീസ് പറഞ്ഞിട്ട് പറയുന്നു, എന്റെ തറവാട് മുറിയരുത്, കാരണം അഹ്ലു ബൈത്തിൽ ഉൾപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവരുമായി ഒരു കണക്ഷൻ സ്ഥാപിച്ച് നാളെ പരലോകത്ത് മുറിയാത്തൊരു ബന്ധം എനിക്ക് അവിടെ വേണം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരണേ.
അലിയാര് തങ്ങൾ പറഞ്ഞു, എനിക്ക് രണ്ട് അമീറുമാരുണ്ട്, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ഹസൻ റളിയല്ലാഹുവിനെയും ഹുസൈൻ റളിയല്ലാഹുവിനെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ അവര് രണ്ടുപേരും പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു ആഗ്രഹം പറഞ്ഞെങ്കിൽ അത് നമ്മൾ മുടക്കണ്ട. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. വലിയ സന്തോഷമായും റളിയല്ലാഹുവിന്റെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ബാപ്പയും എന്റെ മക്കളെയും ചേർത്തി നോക്കുമ്പോ എനിക്കങ്ങനെ മുറിയാത്തൊരു തറവാടില്ലല്ലോ, എന്റെ ജീവിതത്തിന്റെ അവസാനമെങ്കിലും എനിക്കങ്ങനെ ഒന്ന് സാധിച്ചല്ലോ. ആരാണി പറയുന്നത്? ഉമറും ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തി. ആ ഉമർ തങ്ങളും ആഗ്രഹിച്ചത് അഹ്ലു ബൈത്തിനോടുള്ള കണക്ഷൻ തന്നെ. അതുകൊണ്ട് മുഴുവൻ സദാത്തുക്കളെയും പരിഗണിച്ച് അവരോടെല്ലാം ബറക്കത്തെടുത്ത് കൽബ് കൊണ്ടവരെ സ്നേഹിച്ച് ജീവിതത്തിന്റെ ലോഹറിലും ബാത്തിലും അവരെ താവഴികൾ സ്വീകരിച്ച് അവർ പകർത്തി കാണിച്ചു തന്ന പരിശുദ്ധമായ താവഴികളിലൂടെ ജീവിതം ചലിപ്പിച്ച് മുന്നോട്ട് നീങ്ങണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നല്ല അവസരം അള്ളാഹു ഒരുക്കി തരട്ടെ. നല്ലതുമായി ബന്ധപ്പെട്ട് സദാത്തുക്കളുമായി ഏതെങ്കിലും നല്ല ബന്ധത്തിൽ നല്ല ബന്ധങ്ങൾ ചേർത്തി പരലോകത്ത് രക്ഷപ്പെട്ട് സുഖം പ്രാപിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ സർവ്വ ബന്ധുക്കളെയും ചേർത്തി തരട്ടെ. നമ്മുടെ മദ്ഹർ എന്ന സ്ഥാപനത്തിന് മാത്രമല്ല, ഈ പരിസരങ്ങൾക്ക് മാത്രമല്ല, ഈ രണ്ട് സംസ്ഥാനത്തിനും മാർഗദർശിയായി നല്ല നോക്കിക്കൊണ്ട് നോട്ടം നോക്കിക്കൊണ്ട് നല്ല ദർശനത്തോടെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവർക്ക് അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ പുത്രന്മാരും അവിടുത്തെ സന്തതികളും എല്ലാവരും കൂടിയിട്ട് നടത്തുന്ന ഈ സ്ഥാപനം ഈ നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും സഹായങ്ങൾ ചെയ്ത് പലരും സഹായങ്ങൾ ചെയ്ത് നടത്തുന്ന ഈ സ്ഥാപനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിന് കടപ്പുറയിലേക്ക് വേണ്ടി ഒരുക്കി വെച്ച വിശാലമായ ഈ ഭൂമി, ഈ സ്ഥാപനം, ഈ സമുച്ചയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി അധ്വാനിച്ച് സ്വന്തം പണം ഉപയോഗിച്ച് ഇത്രയും വലിയ സംഭാവന നൽകിയത് ഖുർറത്തു അയ്യുനാക്കി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് വലിയ ഉപകാരം മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മെ എല്ലാവരെയും സദാത്തുക്കളോടൊപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുറത്തുള്ള എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണം. മുന്നിൽ കാണുന്ന ചെയറിലേക്കൊന്ന് അടുത്തടുത്ത് കയറിയിരിക്കണം. മുഹിദ്ദീൻ മാല പാരായണം നടക്കുന്ന പുറത്തിരിക്കുന്ന എല്ലാ ആളുകളും സദസ്സിലേക്ക് വരണം. അതിനുശേഷം ദുആ നടക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. വളരെ ഗഹനമായി നമുക്ക്